गुरुर् ब्रह्मा गुरुर्विष्णू गुरुर्देव महेश्वर गुरु साक्षात परब्रह्म तस्मै श्री गुरवे नमः. ഇന്ന് അഷ്ടാവക്രഗീതയുടെ വിശ്രാന്തി 16-ാമത്തെ ശ്ലോകം മുതലാണ്. 15-എണ്ണം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് വിശ്രാന്തി യഥാർത്ഥത്തിൽ ജ്ഞാനിയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ജ്ഞാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്ഥിതിയെക്കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. കാരണം അത് അനുഭവിച്ചറിയേണ്ട കാര്യത്തിനെയാണ് നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അഷ്ടാവക്ര ഉപാച ആത്മാവിനെ അറിഞ്ഞവന്, ആത്മാവിനെ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ധരിച്ചവന്, അതിനെ അനുഭവിച്ചവന് വ്യാമോഹങ്ങളില്ല, അവന് സാധനാഭ്യാസത്തിന്റെ ആവശ്യമില്ല. അതുപോലെ അയാൾക്ക് ഞാൻ നീ ഇവൻ എന്ന ശരീര സംബന്ധമായിട്ടുള്ള യാതൊരു ഭേദവും ഇല്ല. അതുപോലെയാണ് ആശ ഒടുങ്ങിയതുകൊണ്ട്, തൃഷ്ണാനാശം സംഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വിക്ഷേപാദികളില്ല. ഖേദബുദ്ധി ഇല്ലാത്തത് കൊണ്ട് രാഗദ്വേഷമോ അല്ലെങ്കിൽ ദേശകാല ഭേദങ്ങളോ ഇല്ല. കർമ്മബുദ്ധി അയാൾക്ക് അവസാനിച്ചു, കർത്തൃത്വഭാവം അവസാനിച്ചതുകൊണ്ട് യാതൊരു പുരുഷാർത്ഥങ്ങളില്ല, വിധി നിഷേധമില്ല. അതുപോലെയാണ് ത്രിവർഗങ്ങളില്ല, വിവേകം വേണമെന്ന ഭേദചിന്തയില്ല. അതുപോലെ ദ്വൈതങ്ങളൊന്നുമില്ല, മനസ്സില്ല, ബ്രഹ്മമെന്ന ചിന്തയില്ല. അതായത് അതിനെ ധ്യാനിക്കാൻ അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഏകാഗ്രതയോ അല്ലെങ്കിൽ വിക്ഷേപമോ കളങ്കമില്ലായ്മയോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു ജ്ഞാനി വിശ്രാന്തി അനുഭവിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിത്തവൃത്തികളൊക്കെ അടങ്ങിപ്പോയി. അപ്പൊ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിന് സഹജമാണ്, സ്വാഭാവികം. അതുപോലെ മാനാപമാനങ്ങളില്ല, കാരണം ശരീരം താനല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാനാപമാനങ്ങളില്ല. അതുകൊണ്ട് മനസ്സ് ലയിച്ചു പോയതാണ്, ദേഹാഭിമാനം കാണില്ല. അങ്ങനെയുള്ള ആൾക്ക് ശരീര കർമ്മ ബന്ധമില്ല. ഇതെല്ലാമാണ് വിശ്രാന്തിയിൽ ഇത്രയും നേരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ബാക്കിയുള്ള 100 ശ്ലോകങ്ങളും 15 കഴിഞ്ഞു, ഇനി ബാക്കി 100-ലോട്ട് എത്തുമ്പോഴേക്കും ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിനെ എത്രത്തോളം നമ്മൾ കേട്ട് 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 ഉറപ്പിക്കുമോ അതിനനുസരിച്ച് നമ്മൾക്ക് അനുഭവം വരും. അല്ലാതെ ഇതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് പുതുതായി ഒന്നും കിട്ടില്ല. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പാഠഭേദങ്ങളൊന്നും ഇതിനകത്തില്ല. വിശ്രാന്തി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പം ഈ ശ്ലോകം തന്നെ നമ്മുടെ അനുഭവമായി മാറണം. ശ്ലോകം തന്നെ നമ്മുടെ അഭ്യാസം, ശ്ലോകം തന്നെ നിരന്തര ധ്യാനം, ശ്ലോകം നമ്മുടെ ഉള്ളില് അന്വേഷണത്തിന് കൊണ്ടുപോയേണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് കേട്ടത് തന്നെ ആവർത്തിക്കായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അത് തന്റെ ഉള്ളിൽ പോയി ലയിച്ച് തനിക്ക് അനുഭവമായി തിരികെ വരും. അതുകൊണ്ട് അങ്ങനെ വേണം ഈ ഭാവത്തില് വിശ്രാന്തി അനുഭവിക്കാൻ. അപ്പൊ ഇന്ന് 16-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. 16-ാമത്തെ ശ്ലോകം പറയുന്നത് ഏന ദൃഷ്ടം പരം ബ്രഹ്മ സോഹം ബ്രഹ്മേരി ചിന്തയെ കിം ചിന്തയതി നിശ്ചിന്തു ദ്വിതീയം യോ ന പശ്യതി. അതായത് പരബ്രഹ്മത്തിനെ കണ്ടവരാണ് ആരെങ്കിലും ഉള്ളതെങ്കിൽ അവർക്ക് ധ്യാനിക്കാം, കാരണം ബ്രഹ്മധ്യാനം ചെയ്യാം. പക്ഷേ അവർക്ക് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ധ്യാനിക്കാം. എന്നാൽ രണ്ടാമതൊന്നിനെ കാണാത്തവനാണെങ്കിലും, അതായത് സത്യം നല്ലവണ്ണം വിചാരം ചെയ്ത് അനുഭവിക്കുന്ന ചിന്തയെ അതിക്രമിച്ചവനാണെങ്കിലും എന്ത് ധ്യാനിക്കും? ഒന്നും ധ്യാനിക്കാനില്ല. അതുകൊണ്ടാണ് ധ്യാനവും ഒതുങ്ങും. കാണുന്നതിന് നമുക്കൊരു ദൃക്കും ദൃശ്യവും വേണം. എന്ന് പറഞ്ഞാൽ കാണൽ ഒരു ദ്വൈതഭാവമാണ്. അദ്വൈതത്തിനെ അനുഭവിക്കുന്നവൻ, അദ്വൈതത്തിനെ പ്രാപിച്ചവൻ പിന്നെ എന്ത് കാണും എന്നാണ് ഈ ശ്ലോകം പറഞ്ഞത്. അതായത് ദ്വിതീയം യോ ന പശ്യതി, ദ്വൈതം കാണാത്തവന് എങ്ങനെ ബ്രഹ്മത്തിനെ ധ്യാനിക്കാൻ സാധിക്കും? ബ്രഹ്മത്തിനെ കാണുന്നവൻ ധ്യാനിച്ചോട്ടെ, പരമാത്മ ധ്യാനം ചെയ്തോട്ടെ, പക്ഷെ അതിനെയും കടന്നു പോയവൻ എങ്ങനെയാണ് ഇതിനെ ധ്യാനിക്കുന്നത് എന്നാണ്. അതായത് നീന്തു ഒന്നും കൂടി പറയുകയാണെങ്കിൽ, അതായത് ഒന്നും ചെയ്യാനില്ലെങ്കിലും അയാൾക്ക് അവസാനം ബ്രഹ്മോപാസനയെങ്കിലും ചെയ്യേണ്ടി വരില്ലേ എന്ന് നമുക്കൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. എല്ലാം കഴിഞ്ഞു, സാധനയുടെ ക്രമങ്ങളെല്ലാം അവസാനിച്ചു, മുമുക്ഷുത്വം ഉണ്ടായി, മോക്ഷം ഇച്ഛിക്കുന്നു, എന്നിട്ടും ആ എത്തേണ്ട സ്ഥിതിയിൽ അവസാന സ്വസ്വരൂപത്തിനെ കണ്ടില്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ബാക്കി കാണും?
പക്ഷെ സ്വസ്വരൂപസ്ഥിതിയിൽ എത്തിയ ആൾക്ക് പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതിലെത്തുന്നതിന് മുമ്പാണ് അത് ബ്രഹ്മോപാസന വരെ ചിലപ്പോ നിഷ്കർഷിക്കുന്നത്. ഇനി ബ്രഹ്മം തന്നിൽ നിന്ന് അന്യമാണെന്ന നിലയിലുള്ളപ്പോഴും മാത്രമേ നമുക്ക് ബ്രഹ്മോപാസന സാധിക്കൂ. സ്വയം ബ്രഹ്മമായി കഴിഞ്ഞവനാണ് ഞാൻ, അയാൾക്ക് ഒരു സംശയവുമില്ല, താൻ സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് ഒരു സംശയവുമില്ലാത്ത ജ്ഞാനിക്ക് പിന്നെ എന്തിനു ധ്യാനിക്കാനാണ്? അവിടെ ദ്വൈതം രണ്ടുണ്ടെങ്കിലല്ലേ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അതായത് താൻ വേറെ, ബ്രഹ്മം വേറെ, താൻ ബ്രഹ്മമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവന് മാത്രമേ ധ്യാനിക്കാൻ സാധിക്കുള്ളൂ. ചിന്തയും ഒടുങ്ങി ബ്രഹ്മവും താനും ഒരേ ബോധമാണ്, അറിവാണ് എന്ന് അറിഞ്ഞവന് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നിൽ നിന്നും അന്യമായി ഒന്നിന്റെയും വേറെ ഒന്നും ഇവിടെയില്ല, രണ്ടാമതൊരു വസ്തു ഇല്ലേയില്ല, അങ്ങനെ ഒന്നിന്റെയും പ്രതീതിയോ ചിന്തയോ അല്പം പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. പിന്നെ അദ്ദേഹത്തിന് എന്ത് ഉപാസനയാണ് ചെയ്യേണ്ടത്? വിചാരം ചെയ്ത് നോക്കണം. ഇതിനെ അവനവനിൽ വിചാരം ചെയ്യേണ്ടതാണ് ഈ പറയുന്നത് അഷ്ടാവക്ര ഗീത. ഈ പറഞ്ഞു മനസ്സിലാക്കുന്നിടത്ത് അത്ര എളുപ്പമല്ല. അഷ്ടാവക്ര ഗീത അനുഭവിക്കുന്നിടത്ത് നല്ല ലളിതമാണ്. സ്വയം അറിയുകയാണെങ്കിലും ഇത് നല്ല എളുപ്പമുള്ള ശ്ലോകങ്ങളാണ്. പക്ഷേ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയത്നിക്കുന്നിടത്ത് ചിലപ്പോൾ അത് നമ്മൾ പരാജയപ്പെട്ടെന്നിരിക്കും. അതായത് കേൾക്കുന്ന ആളും പറയുന്ന ആളും തമ്മിലുള്ള ഒരു ആ ഒരു ശക്തിപാദം അത് നല്ലവണ്ണം നിന്നില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അനുഭവം വന്നില്ലാന്നിരിക്കും. അതുകൊണ്ട് സ്വയം സമർപ്പിച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അഷ്ടാവക്ര ഗീത കഠിനമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ആരും കൂടുതൽ പ്രയത്നം ചെയ്യാത്തത്. ഇതിനെ പ്രഭാഷണ രൂപത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ പുസ്തക രൂപത്തിലോ ഒന്നും ആരും എഴുതി വെക്കാത്തതും ഒക്കെ അതുകൊണ്ടായിരിക്കണം. എന്തായാലും നമുക്ക് ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ, ഇവിടെ ശ്രമിച്ചു നോക്കാം എന്നേ ഉള്ളൂ. പിന്നെ അദ്ദേഹം എന്ത് ഉപാസനയാണ് ചെയ്യേണ്ടത്? എല്ലാം അറിഞ്ഞു, താൻ ബ്രഹ്മമാകുന്നു എന്ന് അറിഞ്ഞ ആ ഒരു ജ്ഞാനി പിന്നെ എന്ത് ഉപാസന ചെയ്യും? അതായത് ബ്രഹ്മത്തെ തന്നിൽ നിന്നും വേറെയായി കാണുന്നവൻ ഞാൻ ബ്രഹ്മമാണെന്ന് ഉപാസിക്കുകയില്ല, ആവശ്യമുണ്ട്. പക്ഷേ ജ്ഞാനി ബ്രഹ്മം തന്നെയായി തീർന്നിരിക്കിയാൽ ഒരു ഉപാസനയുടെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ടാണ് ബ്രഹ്മം അറിഞ്ഞ ജ്ഞാനി ബ്രഹ്മമായി തീരുന്നു, അങ്ങനെ ഒരുവന് ഇനി ഒരു ഉപാസനയുടെ ആവശ്യമില്ല, ഒരു ധ്യാനത്തിന്റെയും ആവശ്യമില്ല, ബ്രഹ്മധ്യാനം പോലും ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇനി 17-ാമത്തെ ശ്ലോകം. ദൃഷ്ടോ ഏനാത്മവിക്ഷേപോ നിരോധം കുരുതേ സ്വസൗ ഉദാരസ്തു ന വിക്ഷിപ്ത സാധ്യാഭാവാത് കരോതിക്കി. അതായത് ചിത്തവിക്ഷേപം ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അത് തടയാനായി യത്നിക്കണം. പക്ഷേ മുക്തന് ഒരു വിക്ഷേപവും ഇല്ല. സത്യം അറിഞ്ഞ് സ്വയം അടങ്ങിയ ജ്ഞാനിക്ക് അദ്ദേഹത്തിന് എന്താണ് ചിത്തവിക്ഷേപം? അതുകൊണ്ട് അദ്ദേഹത്തിന് അത് മുക്തനാകേണ്ട ആവശ്യമില്ല. നേടേണ്ടതായിട്ട് ഒന്നുമില്ലായകയാൽ അവൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇതാണ് തുഷ്ണീം ഭവ ചുമ്മാരി എന്ന് പറയുന്നതിന്റെ അർത്ഥം. അകാമന് ക്രിയയൊന്നും ഇല്ല, അയാൾക്ക് പ്രത്യേകിച്ച് കർത്തവ്യ ഭാവം ഒന്നുമില്ല, അതുകൊണ്ട് അയാൾക്ക് ക്രിയ ചെയ്യേണ്ട കാര്യമില്ല. അതായത് തന്റെ ചിത്തത്തിന് വിക്ഷേപവും നാനാത്വ ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഏകാഗ്രത പരിശീലനമോ അല്ലെങ്കിൽ അതിനെ ജയിക്കാൻ വേണ്ടി ഏതെങ്കിലും ശ്രമമോ ഒക്കെ ആവശ്യമാണ് ചിന്തയടക്കാൻ. എന്നാൽ ജ്ഞാനിക്ക് വിക്ഷേപമില്ല, നാനാത്വ ബോധവുമില്ല, പിന്നെ ഏകാഗ്രത പരിശീലനം കൊണ്ടും അതുപോലെ സമാധി അഭ്യാസം കൊണ്ടും ഒക്കെ എന്ത് സാധിക്കാനാണ്? ഒന്നും സാധിക്കാനില്ല. അതിനാൽ ജ്ഞാനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ സ്ഥിതിയാണ്. ഇത് പരിപൂർണമായി ജ്ഞാനം കിട്ടിയതിന് ശേഷം അനുഭവിക്കേണ്ട സ്ഥിതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ അല്പാൽപം നമുക്കൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടായിരിക്കണം. ഇത് പെട്ടെന്ന് ഒരു ദിവസം അജ്ഞാനം നീങ്ങി ജ്ഞാനം പ്രകാശിക്കുകയല്ല ചെയ്യുന്നത്. അജ്ഞാനത്തിന്റെ ആ ഒരു ഇരുട്ട് പതുക്കെ 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 നീങ്ങി വെളിച്ചം വരികയാണ് ചെയ്യുന്നത്. അതായത് സൂര്യൻ ഉദിക്കുന്ന പോലെയാണ്, സൂര്യന്റെ അരുണിമ ആദ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ അവര് ആദ്യം വരുന്ന ആ ഒരു ചുമന്ന പ്രകാശം സൂര്യൻ ഉദിക്കുന്നു എന്നതിന്റെ ലക്ഷണം. അതിനു മുമ്പിൽ സൂര്യൻ ഉദിക്കുന്നത് കിളികൾക്കെല്ലാം അറിയാവുന്നതാണ്. ഉദയം നമ്മൾ കണ്ടില്ലെങ്കിലും കിളികളെല്ലാം അത് അറിയുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കൃതിയിൽ അത് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, കിളികൾക്കെല്ലാം അറിയാം. ഒരു വെളുപ്പിനെ ഉദയിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആ ഒരു ചിരിച്ചിരി ശബ്ദം നമ്മൾ കേൾക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം അത് വരുന്നുണ്ട്.
അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ അവർ വെളിച്ചം വന്ന് വന്ന് വന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതി വെറുതെ എങ്കിലും ഒന്ന് വിചാരം ചെയ്താൽ നമ്മുടെ ഉള്ളിലെ ജ്ഞാനപ്രകാശവും ഇതുപോലെയാണ്, പതുക്കെ പതുക്കെ വന്ന് 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 പൂർണമായ ആ ഒരു പരാവെളിച്ചം ആയി മാറുകയാണ് ചെയ്യുന്നത്, കരയുടെ വെളിച്ചം പ്രകാശം. അപ്പോ അങ്ങനെ ഒരു ജ്യോതിഷ് വരുന്നതിന് മുൻപും നമുക്ക് ഒരു പക്ഷേ ഇതിന്റെ ഒരു അൽപ്പാല ഉള്ളിലുണ്ടാകും, അത് അറിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കണം. അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത് പോലെ വരുന്നതല്ല ജ്ഞാനം, കുറേശ്ശെ കുറേശ്ശെയാണ് അത് വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമുക്കും കുറച്ച് അനുഭവിക്കാം, പക്ഷെ അതിനെ പൂർണ്ണമായി അനുഭവിക്കുന്നത് വരെ നമ്മളത് മനനം തുടർന്നിടണം എന്നാണ്. അപ്പോ ഇനി പരബ്രഹ്മത്തെ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പരബ്രഹ്മത്തിനെ ധ്യാനിക്കേണ്ട. അതുപോലെ ചിത്തവിക്ഷേപം അനുഭവപ്പെടാത്തത് കൊണ്ട് അയാൾക്ക് അത് തടയാനായി യജ്ഞിക്കേണ്ട ആവശ്യവും അയാൾക്ക് ഇല്ല. ഇനി അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്തത്തിന് ഒരു വിക്ഷേപവും ഇല്ല, ഒരു വിക്ഷേപവും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഏകാഗ്രത പരിശീലനം കൊണ്ട് ജയിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ചിത്തത്തിന് വിക്ഷേപം ഉള്ളപ്പോഴാണ് നമ്മൾ ഏകാഗ്രത പരിശീലിക്കുന്നത്. കണ്ണെല്ലാം അടച്ചിരുന്ന് ഒരേ വസ്തുവിൽ തന്നെ ഒരേ പോയിന്റിൽ ശ്രദ്ധിച്ച് അങ്ങനെ കുറേയൊക്കെ പരാക്രമമൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ്. എന്നാൽ ജ്ഞാനിക്ക് വിക്ഷേപമില്ല, അതുകൊണ്ട് ജ്ഞാനത്വ ബോധമില്ല. ഏകാഗ്രത പരിശീലനം കൊണ്ടോ അല്ലെങ്കിൽ സമാധി അഭ്യസിക്കുന്നത് കൊണ്ടോ അയാൾക്ക് ഒന്നും ആയിത്തീരേണ്ട ആവശ്യമില്ല, ഒന്നും സാധിക്കാനില്ല. അതുകൊണ്ട് ജ്ഞാനിക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതൊന്നും തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. കാരണം ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കർമ്മത്യാഗം സാധ്യമല്ല. എന്താണ് ഇത് ഒരു സ്ഥിതി? ഇത് മനസ്സിന്റെ അവസ്ഥയാണ്. മനസ്സ് എങ്ങനെ ഇരിക്കും? ശാന്തമായിട്ടിരിക്കും. മനസ്സിൽ ഒന്നും ചെയ്യണമെന്നോ യാതൊരു ആഗ്രഹവും ഉണ്ടാവില്ല. അതാണ് തൃഷ്ണാത്യാഗം. നമ്മൾ എന്തോ ഒന്നിനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ കാമവാസന, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതും എന്താണ്? അതും ആഗ്രഹങ്ങളാണ്. എന്തെങ്കിലും ചെയ്ത് കിട്ടണം എന്നുള്ളത് മാത്രമല്ല ആഗ്രഹം, എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളതും ആഗ്രഹത്തിൽ വരുന്നതാണ്. മനസ്സ് ഇളകി ചലിച്ച് ഒരേപോലെ ഒരേ കാര്യത്തിന്റെ നേരെ ചലിച്ചു കഴിഞ്ഞാൽ അത് ആഗ്രഹമാണ്. ചിലതെല്ലാം വെറുതെ ചെയ്യണമെന്ന് തോന്നുന്നതും ഒക്കെ ആഗ്രഹമാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു യോഗിക്ക് ഒക്കെ അവസാനിച്ചു നല്ല വ്യക്തമായി അയാൾക്ക് മനസ്സിലാവുകയാണ് ഇവിടെ വേറെ ഒന്നുമില്ല, ഇനി മനസ്സുകൊണ്ട് ഒന്നും ചലിക്കേണ്ട കാര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന യോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതാണ് അവിടെ ഈ പറയുന്ന പോയിന്റ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം പറയുന്നത് അത് തന്നെയാണ്. ധീരോ ലോകവിപര്യസ്തോ വർത്തമാനോപി ലോകവർ ന സമാധി ന വിക്ഷേപം ന ലേവം സ്വസ്യ പശ്യതി. ഇനി സാധാരണ ജനങ്ങളെ പോലെ അയാൾ ഇവിടെ വ്യാപരിക്കുന്നുണ്ടായിരിക്കാം, അയാൾ സാധാരണ പോലെ ജീവിക്കുന്നുണ്ടാവാം. നമുക്ക് ജ്ഞാനിയൊന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, വേഷഭൂഷാദികളെ കൊണ്ടൊന്നും നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. ജ്ഞാനി എന്നത് ശരീരത്തിലല്ല, ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും പ്രാണനും ഒന്നും താനല്ല എന്നറിഞ്ഞിട്ട് തന്റെ സ്വരൂപം യഥാർത്ഥത്തിൽ പരമാർത്ഥ ബോധമാണെന്ന് അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് ജ്ഞാനി. അയാളുടെ വ്യക്തിത്വത്തിലല്ല, അസ്തിത്വത്തിലാണ് അയാളുടെ ഇരിപ്പ്. അങ്ങനെയുള്ള ആളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല, അദ്ദേഹത്തിന്റെ ക്രിയകളെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ കുറെ പേരെല്ലാം അറിയുന്നതോ? നോക്കൂ, നമ്മുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളില് ഇപ്പോ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ നാലെണ്ണവും നമ്മൾ വേഷങ്ങളെ കൊണ്ടാണ് അറിയുന്നത്. ഓരോരുത്തരുടെയും അവര് ധരിച്ചിരിക്കുന്നത് ഏതാണോ അതനുസരിച്ച് നമ്മൾ പറയുന്നു, ഇയാള് ബ്രഹ്മചാരി, അയാള് ഗൃഹസ്ഥൻ, വേറൊരാള് വാനപ്രസ്ഥൻ, പിന്നെ ഒരാള് സന്യാസി. സന്യാസവും ആശ്രമങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ അങ്ങനെ ഒരു ആശ്രമത്തിൽ തിരിച്ചറിയപ്പെടുന്ന ഒരാളല്ല യഥാർത്ഥ ജ്ഞാനി. സന്യാസം എന്നത് ജ്ഞാനം ലക്ഷണം, പക്ഷെ അഹം ത്യാഗം ഉണ്ടായിരിക്കണം, അഹമേ ഇല്ല. അപ്പൊ അയാൾ ഒരു അത്യാശ്രമിയായിരിക്കണം, എല്ലാ ആശ്രമങ്ങൾക്കും മുകളിലുള്ള ആളായിരിക്കണം. അതുകൊണ്ടാണ് സന്യാസം എന്നതല്ല ജ്ഞാനം, സന്യാസി എന്നതല്ല ജ്ഞാനി, ജ്ഞാനി എന്നത് വേഷങ്ങൾക്കും രൂപങ്ങൾക്കും നാമങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. അതിനെ തിരിച്ചറിയുമ്പോഴേ നമുക്ക് അഷ്ടാവതര ഗീതയിൽ ഈ പറയുന്ന ശ്ലോകം നമ്മുടെ ഉള്ളില് അർത്ഥപൂർണമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കൂ. അപ്പോ അതുകൊണ്ട് സാധാരണ ജനങ്ങളെ പോലെ വ്യാപരിച്ചാലും ജ്ഞാനി ഇങ്ങനെ ഇരിക്കും, അവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കും. അയാൾ തന്റെ ഏകാഗ്രതയെയോ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലിരിക്കുന്ന വിക്ഷേപത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളങ്കത്തെയോ കാണുന്നില്ല.
അയാൾ ഏകാഗ്രപ്പെടാൻ ശ്രമിക്കില്ല, ചിത്തവിക്ഷേപങ്ങളെ കാണില്ല. അത് തന്നെ കാരണം ചിത്തവിക്ഷേപങ്ങളെ കണ്ടാലേ നമുക്ക് ഏകാഗ്രത പരിശീലിക്കണം എന്ന് തോന്നുള്ളൂ. അതുപോലെ നമുക്ക് കളങ്കത്തെയോ ഒന്നും അയാൾ കാണുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നമ്മളെല്ലാം ചിലപ്പോ ഒന്ന് മനസ്സെല്ലാം അസ്വസ്ഥമാകുന്നത് എപ്പോഴാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് തോന്നും ഇന്ന് എന്റെ മനസ്സിന് യാതൊരു സമാധാനം ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് ഒട്ടും സ്വസ്ഥത വരുന്നില്ലല്ലോ, രാവിലെ മുതൽ എന്തോ മനസ്സാത് കേൾക്കുന്നു, ഇത് കേൾക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് തോന്നും? എവിടെയെങ്കിലും ഒന്ന് ധ്യാനിക്കാനിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒന്ന് നാമം ജപിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കി കളയാം. ജ്ഞാനിയെ സംബന്ധിച്ച് ഇതെല്ലാം ഉണ്ടാവും അയാൾക്കും. കാരണം അയാൾ ജീവിതത്തിൽ വ്യവഹരിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഇതേ കാര്യത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനോനില എന്തായിരിക്കും? അയാളുടെ മനസ്സിൽ ഒരു ചിന്തകളും വരില്ല, ഏകാഗ്രതയെ ശ്രദ്ധിക്കുന്നില്ല, വിക്ഷേപത്തിനെ ശ്രദ്ധിക്കുന്നില്ല, കളങ്കം ഉണ്ടോന്നും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അയാളുടെ മനസ്സ് പോയി ആത്മാവിൽ ഉറച്ചുപോയി. അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആത്മസ്വരൂപം മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ എന്ന് അയാൾക്ക് ദൃഢമായ ഉറപ്പ്. ഇത് നമുക്ക് സാധിക്കും. നമ്മൾ ആവർത്തിച്ച് വിചാരം ചെയ്ത് ഞാൻ ഇല്ലേ ഇല്ല, ഈ കാണുന്ന സച്ചിദാനന്ദം മാത്രമേ ഉള്ളൂ, അതാണ് ഇവിടെ ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏക വസ്തു, അതിലാണ് ഈ കാണുന്ന സകല ചരാചരങ്ങളും നിലകൊള്ളുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളുടെ ദൃഢമായ ഉറപ്പ്. ഞാനിക്ക് വേണ്ടത് സത്യത്തിന്റെ ഉറപ്പാണ്. എന്താണ് ജ്ഞാനിയുടെ അനുഭവം? ഒരു വാക്ക് പറഞ്ഞാൽ സത്യം, സത്യത്തിന്റെ ഉറപ്പ്, അത് മാത്രമേ ഉള്ളൂ എന്നുള്ള ദൃഢമായ അങ്ങേയറ്റത്തെ വിശ്വാസം, ഭക്തി, ഉറപ്പ്, ഇത് മൂന്നും കൂടി ചേർന്നിരിക്കും. ആ അറിയുന്ന അങ്ങനെ ഒരു ജ്ഞാനിയെ ഒരാൾക്ക് ഇവിടെ ബാധിക്കാനേ പറ്റില്ല. ആര് പറഞ്ഞാലും അയാൾ അണങ്ങില്ല, എന്ത് കേട്ടാലും അയാൾ അണങ്ങില്ല. പക്ഷെ അയാളുടെ വ്യവഹാരത്തിൽ ശരീരം ചലിക്കുന്നുണ്ടാവും. പക്ഷെ അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ വലിയ ധീരനായിരിക്കുന്ന ധീരതയുള്ളവനാണ്. ധൈര്യമുള്ളവന് മാത്രമേ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. ചുറ്റുപാടുകളിലുള്ളതിന് ഒന്നിനെയും അദ്ദേഹവും ബാധിക്കില്ല, അദ്ദേഹത്തെ ചുറ്റുപാടുകളും ബാധിക്കില്ല. അങ്ങനെ ഇരുന്നുകൊണ്ട് ആ ആത്മജ്ഞാനി മറ്റുള്ളവരെ പോലെ ജീവിച്ചാലും അയാൾ ലൗകികനല്ല, അയാൾ ലോകാതീതനാണ്, അയാൾ മനസ്സിനതീതനാണ്. മനസ്സിലാണ് ലോകം. ഇനിയെങ്കിലും ഇത് ആവർത്തിച്ച് കേട്ട് നമ്മൾ ഉറപ്പിക്കണം, ഈ ലോകം പുറത്തല്ല, നമ്മുടെ മനസ്സിലാണ്. അത് നമുക്ക് മനസ്സുപേക്ഷിച്ചാൽ അത് പോകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉപശമം, മനസ്സിന്റെ ഉപശമം കഴിഞ്ഞാൽ നിർവ്വാണം വരുന്നത്. വാസിഷ്ഠം. അപ്പോ പിന്നെ അയാൾക്ക് എങ്ങനെയാണ് സാധാരണ ലൗകികർക്കുള്ള വിക്ഷേപമോ? വിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ചിന്തകളുടെ ഇളക്കം, വിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ചിന്തകൾ ഇളകിക്കൊണ്ടേയിരിക്കുക, സങ്കല്പ വികല്പങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക, സംശയിച്ചുകൊണ്ടേയിരിക്കുക ചില കാര്യങ്ങളെ. അപ്പൊ ഇങ്ങനെയുള്ള വിക്ഷേപമില്ല. അതുകൊണ്ട് അയാൾക്ക് ഏകാഗ്രതയുടെ പരിശീലനം ആവശ്യമില്ല. വിഷയ സംഘം ഒട്ടും ഇല്ലേയില്ല. ഇതൊന്നും ജ്ഞാനിക്കില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആരാണ്? അത്യന്ത ധീരനാണ്. ധൈര്യം എന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. അല്ലാതെ പുറമെ എന്തിലെങ്കിലും കാണിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളെയോ ജ്ഞാനേന്ദ്രിയങ്ങളെയോ ശരീരത്തിനെയോ കൊണ്ട് കാണിക്കുന്ന ധൈര്യമല്ല ധീരത. സത്യത്തിനെ ഉറപ്പിച്ചിട്ട് അനങ്ങാതെ ഉള്ളിലിരിക്കുന്നതാണ്. പുറമെ എന്ത് വേണമെങ്കിലും ശരീരം കാണിക്കും. ഇനി ഒന്നിലും ജ്ഞാനിയുടെ ചിത്തത്തെ ചലിപ്പിക്കാനുള്ള യാതൊന്നും കാണില്ല. എന്ത് നമ്മൾ അവിടെ പ്രവോക്കിയാൻ ചെന്നാലും ഞാനി ചലിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ആ ശ്ലോകം പറഞ്ഞത് മുഴുവൻ അങ്ങനെയാണ്. സാധാരണ ജനങ്ങളെ പോലെ വ്യാപരിച്ചാലും ഞാനി അവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. പ്രാകൃത ദൃഷ്ടിയിൽ വ്യവഹാരിയെ പോലെയൊക്കെ കാണപ്പെട്ടാൽ പോലും ആ മുക്തൻ ശാരീരികമോ മാനസികമോ ആയ ക്രിയകളാൽ ബന്ധനോ ലിപ്തനോ അല്ല. ഇത് നമ്മളെ ശ്രദ്ധിക്കൂ. ഇത് വീണ്ടും വീണ്ടും ഇത് നമ്മളിപ്പോ സാംഖ്യമൊക്കെ പറയുമ്പോ ഭഗവത്ഗീതയില് 2-ാം അധ്യായം 55-ാമത്തെ ശ്ലോകം മുതൽ ഏകദേശം 72-ാമത്തെ ശ്ലോകം വരെ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയും. അപ്പൊ ഇതെല്ലാം കേൾക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഇത്രയും കാലം ചിലപ്പോൾ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളത്. കാരണം ആ കേൾക്കാം സ്ഥിതപ്രജ്ഞൻ എങ്ങനെയിരിക്കും, സ്ഥിതപ്രജ്ഞസ്യ വാഭാഷ. അർജുനന്റെ ചോദ്യം തന്നെ അങ്ങനെയാണ്, സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് നടക്കുന്നത്, സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് ഇരിക്കുന്നത് ഒക്കെ ചോദിച്ചു. അപ്പോ അവിടെ നമ്മൾ കേൾക്കാനൊരു കൗതുകം, സ്ഥിതപ്രജ്ഞ എങ്ങനെയിരിക്കും, കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, അനുഭവിക്കണം. അപ്പൊ ജ്ഞാനിയെ കേൾക്കാനുള്ളതല്ല, ജ്ഞാനത്തിന് അനുഭവിക്കാനുള്ളതാണ്. ജ്ഞാനി എന്ന പേരിലോട്ട് മാറാനുള്ളതുമല്ല,
ആരെങ്കിലും നമുക്കൊരു ജ്ഞാനി എന്ന പട്ടം തന്നിട്ട് എന്ത് കാര്യം? ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എല്ലായിടത്തും ബ്രഹ്മശ്രീ എന്ന് പറയും, ബ്രഹ്മശ്രീ ഇന്നാള് ഇന്നാള് പറയും. നമുക്ക് പേര് പറയാം, അവരുടെ അനുഭവം വെളിയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അവരെന്തോ ബ്രഹ്മം. അവര് പറയണം, അവര് പറയ അവര് പറയില്ലേ. സത്യം അനുഭവിച്ചവരാരും താൻ ജ്ഞാനിയാണെന്ന് പറയില്ലല്ലോ. അദ്ദേഹത്തിന് ഒരു നാമമോ രൂപമോ ഇല്ലാത്ത അനുഭവമാണ് ഉള്ളിൽ വരുന്നത്. അഹം സന്യാസി എന്ന് പറഞ്ഞാൽ പോലും അഹം എന്ന അഹന്ത അവിടെ ഉണ്ടെന്ന്, സന്യാസിയായ ആള് പോലും അഹം സന്യാസി എന്ന് ഭാവിക്കില്ല. അയാൾക്ക് ആശ്രമങ്ങളില്ല, വർണ്ണങ്ങളില്ല, അതായത് ഒരു നാമരൂപവും അദ്ദേഹത്തിന് സ്പർശിക്കില്ല. അദ്ദേഹം അഖണ്ഡ ബോധം മാത്രമാണ്, ബോധസ്വരൂപം. അത് അനുഭവിക്കുന്ന ആളിന് സ്വന്തമായി എന്ത് പറയാനാണ്? അത് ഈ മറ്റുള്ളവര് പ്രാകൃത മനുഷ്യര് അദ്ദേഹത്തിനെ കണ്ടിട്ട് ഓരോന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും നമ്മളെ ചിന്തിച്ചാൽ സത്യത്തിൽ ഇത് കേട്ട് കേട്ടിരിക്കാനുള്ളതല്ല, നമ്മളിൽ എന്തെങ്കിലും ജ്ഞാന ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ആഴ്ന്നിറങ്ങി ചിന്തിക്കണം. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ വിഹരിക്കുന്നത്? ഈ ലോകത്ത് പിന്നെയും പിന്നെയും പഴയ പോലെയാണോ? അതേ പഴയ പോലെ തന്നെ ചില ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നുണ്ടോ? പ്രാകൃത ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ? പ്രാകൃത ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, പ്രകൃതിയുമായി ഇടപെട്ടിട്ടുള്ളത്, നാച്ചുറൽ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. പ്രകൃതിയുടെ സ്വഭാവം, പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ പെരുമാറുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മതി. കാരണം അങ്ങനെയുള്ളവരാണ് മനസ്സിന് അധീനരായിട്ടിരിക്കുന്നവർ, മനസ്സ് അവരെയിട്ട് വട്ടം നടക്കും. അതിൽ നിന്ന് മുക്തമായോ എന്ന് നമ്മൾ തന്നെ സ്വയം അന്വേഷിക്കണം. അഷ്ടാവക്ര ഗീതയുടെ വിശ്രാന്തി കടന്നു പോകുമ്പോൾ താൻ അതാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ അഷ്ടാവക്രൻ പറയുന്ന ജനകനാണ് ഇങ്ങനെ ഇരിക്കേണ്ട ആള്, ജനകൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ ചെറിയ ചെറിയ അനുഭവമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്തണം, ശാന്തിയെ പരിരക്ഷിക്കണം. ഉള്ളില് ശാന്തി അനുഭവപ്പെട്ടാൽ അതിനെ കുറെ നേരമെങ്കിലും അങ്ങനെ നിർത്താനുള്ള പരിശീലനം ചെയ്യണം. ശാന്തിയാണ് ഞാൻ അനുഭവിക്കുന്നത്, എന്റെ മനസ്സ് അടങ്ങിയിരിക്കുന്നു, എന്റെ ശരീരത്തിലും മനസ്സിലും എന്റെ യാതൊരു രീതിയിലും ഞാനെന്ന ചിന്ത കടന്നു വരുന്നില്ല എന്നെല്ലാം അനുഭവിക്കുമ്പോൾ വിചാരം അനുഭവമായി മാറണം. തത്വം വിചാരം ചെയ്യണം. തത്വവിചാരം പരമോന്നത സ്ഥിതിയാണ്. തത്വം വിചാരം ചെയ്യുന്ന ഒരു ജീവൻ പിന്നെ ഒരിക്കലും മനുഷ്യജന്മത്തിൽ നിന്ന് പതിക്കില്ല, താഴോട്ട് പോവില്ല, അതോ ലോകം വരികയില്ല. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പക്ഷേ ഇവിടുന്ന് യോഗപ്രശ്നമായാൽ പോലും അടുത്ത ജന്മത്തിൽ ഇത് അന്വേഷിച്ച് തന്നെ പോകും. അല്ലെങ്കിൽ ഇപ്പം എന്തിനാ അന്വേഷിച്ചു വന്നത്? ഈ ജന്മത്തിൽ എന്തിനാ ഇത് അന്വേഷിച്ചു വന്ന് ഇത് കേൾക്കുന്നത്? അതെല്ലാം ഒരു നിമിഷം യുക്തിപരമായി ചിന്തിക്കൂ. എന്തോ കഴിഞ്ഞ ജന്മവും ഇതുപോലെ എവിടേക്കോ കറങ്ങി കുറേശ്ശെ കിട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കി തീർക്കാൻ വേണ്ടി വന്നിരിക്കുക. അന്ന് എന്തൊക്കെയോ കേട്ടു, കൂടുതലും മനസ്സിലായില്ല, അങ്ങനെ എന്തോ ഇതുപോലെ അന്ന് ജ്ഞാനിയായിട്ട് വേറെ ആളെയൊക്കെ കണ്ടു കാണും. അവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, ഇവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് അന്വേഷിച്ചു. ഇപ്പൊ ഇവിടെ വന്നിട്ട് നേരിട്ട് വരുമ്പോ ഇനിയെങ്കിലും മറ്റുള്ളവരെ പുറകെ അന്വേഷിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്, താൻ ആരാണ് എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യാനുള്ളത്. ബാക്കി ആയുസിന്റെ സമയം മുഴുവൻ വേറെ ഒന്നും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആര് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഉള്ളിൽ നിന്നും ഞാൻ ആര് എന്നതിന്റെ ഉത്തരം കേൾക്കാനുള്ള അത്ര കൗതുകത്തോടുകൂടി ജീവിക്കണം, അത്ര ജിജ്ഞാസുവായിട്ടിരിക്കണം. മോക്ഷത്തിന്റെ ഇച്ഛ സത്യത്തിൽ അറിയാനുള്ള ആഗ്രഹത്തിന്റെ ജിജ്ഞാസയാണ്. സത്യം അറിയാനുള്ള ആഗ്രഹത്തിന്റെ ആ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സത്യജിജ്ഞാസുവിന്റെ പ്രകടമായ ഭാവം. എപ്പോഴും ഉള്ളിലും പുറത്തുമൊക്കെ ചെയ്യുന്നതെല്ലാം ബ്രഹ്മം ഉറപ്പിക്കാനാണ്, താൻ ബ്രഹ്മമാകുന്നു എന്ന സത്യത്തിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തന്റെ നിരന്തരമായ ഭ്രമത്തിനെ നീക്കാൻ നിരന്തരമായ ചോദ്യം ഉള്ളിൽ വരണം, ഈ ഞാൻ ആരാണ്, ഇങ്ങനെ ഭ്രമിക്കുന്ന ഞാൻ ആരാണ്. സത്യാവസ്ഥ തിരിച്ചറിയണം. നമ്മൾ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഭ്രമത്തിനെ നീക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ ഭ്രമത്തിനെ ഭ്രമിക്കുന്നവനെ ആരാണെന്ന് കണ്ടെത്തണം. ഞാനാണെങ്കിൽ ആ ഞാൻ ആരാണ് എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത് അങ്ങനെയുള്ള ധീരൻ അദ്ദേഹം ഒന്നിനും അദ്ദേഹത്തിനെ ചലിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ ധീരതയെ കുറിച്ച് അവിടെ പറഞ്ഞത്. ഇനി 19-ാമത്തെ ശ്ലോകം. ഭാവാഭാവവിഹീനോ യസ്തൃപ്തോ നിർവാസനോ ബുധഃ നൈവ കിഞ്ചിത് കൃതം തേന ലോകദൃഷ്ട്യാ വികുർവത. അതായത് അദ്ദേഹം എങ്ങനെയാണ് ഭാവാഭാവവിഹീന, ഭാവവുമില്ല അഭാവവുമില്ല, ഉണ്ടെന്നോ ഇല്ലെന്നോ ഇല്ല, രണ്ടുമില്ല, രണ്ടും കാണുന്നില്ല, ദ്വൈതം ഒന്നും ഇവിടെ കാണുന്നില്ല, കൃതകൃത്യനായിരിക്കും. അതായത് എപ്പോഴും ചെയ്യേണ്ടത് ചെയ്തു എന്ന ഒരു ഭാവം,
ഇതൊന്ന് വെറുതെ ശ്രദ്ധിക്കും. നമുക്ക് ഇപ്പൊ ഒരു ഭാവം വരികയാണ്, എല്ലാം ചെയ്തു ഭഗവാനെ, അങ്ങ് ഏൽപ്പിച്ചതെല്ലാം ഈ നിമിഷം വരെ ചെയ്തു തീർത്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും പറയാണ്, വിവേചന ബുദ്ധി പ്രകടിപ്പിച്ചിട്ട് ഈ പ്രകൃതിയുടെ സ്വഭാവം പോലെ എന്തോ ഞാൻ ചെയ്തതെല്ലാം നന്നായിരുന്നു, ചെയ്തു തീർത്തുവോ, ഇനിയും ചെയ്യാനുണ്ടോ, ഈ മാതിരിയുള്ള ചിന്തകളൊന്നും വരാൻ പാടില്ല. മനസ്സിൽ അങ്ങനൊരു ഭാവം ഉണ്ടാക്കി വെക്കുകയാണ്, എല്ലാം ഭഗവാനായിരുന്നു, ഭൂതവും ഭാവിയും വർത്തമാനവും ഭഗവാനാണ്, ഇവിടെ നടക്കുന്നതെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്ന എനിക്ക് ഇവിടം വരെ നടന്നതെല്ലാം നല്ലതോ ചീത്തയോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷെ ഈ നിമിഷം വരെ ഞാൻ തീർത്തു, കൃതം കൃത്യം. ഇതൊരു ഭാവമണ്ഡലമാണ്, അല്ലാതെ നമ്മളിൽ ആരോ ചെയ്ത് കഴിഞ്ഞ ക്രിയകളെ എല്ലാം മാർക്കിട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണരുത്. അതൊന്നും അല്ല, എല്ലാം ചെയ്തു, ഇനി എന്താ വരുന്ന അതും ചെയ്യും. നേരത്തേല് കുറെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നമുക്ക്, ഞാൻ ചെയ്തത് കൃത്യമായിട്ടായിരുന്നില്ല, ഞാൻ ചെയ്തില്ല, ചിലതെല്ലാം കൂടുതൽ ചെയ്തു, അങ്ങനെയുള്ള ഭാവ അഭാവങ്ങളോ ഒന്നുമില്ലാതെ ചിന്തകളെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് ഈ നിമിഷം വരെ കഴിഞ്ഞു പോയതാണെങ്കിൽ ഭഗവാനെ എല്ലാം ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു, ഞാൻ കൃതകൃത്യനാണ്, ഇതുവരെ ഉള്ളതെല്ലാം കഴിഞ്ഞു, ഇനിയുള്ളത് എന്റെ കയ്യിലല്ലല്ലോ, എന്തിനാ ചിന്തിക്കുന്നത് അതിനെ കുറിച്ച്, വരുന്ന ചെയ്യുക അത്രയാണ്. ആശാരഹിതൻ, കൃതകൃത്യൻ മാത്രമല്ല ആശാരഹിതൻ, രഹിതനും, ആശകളൊന്നുമില്ല. ഒരു ആശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചുള്ളൂ, എന്തോ നേടണം എന്നാണ്, എന്തോ വേണം, എന്തോ ഒഴിവാക്കണം എന്ന് നിർബന്ധ ബുദ്ധിയാണ് ആശ. അപ്പൊ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിലും, ആഗ്രഹങ്ങള് ദേശകാലങ്ങളില്ലെങ്കിൽ ആഗ്രഹങ്ങളും ഇല്ല. ഇവിടെ ഒന്നും ഭൂതം ഭാവി വർത്തമാനത്തിൽ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ കാണുന്ന ഈ നിമിഷത്തിൽ മാത്രം, അതും എന്റെ കയ്യിലല്ല, ഭഗവാനാണ്. അങ്ങനെ എല്ലായിടത്തും ബ്രഹ്മത്തിനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരാൾക്ക് ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ ഒരു വിഷമവും കാണില്ല, ഒന്ന് ശകലം അല്പം പരിശ്രമിച്ചാൽ മതി. അവിടെ പറയുന്നുണ്ട് അല്പശ്രമം, കുറച്ച് പരിശ്രമം, അത്രയും മാത്രമാണ്. എന്നിട്ട് അയാൾ അങ്ങനെയുള്ള ജ്ഞാനി ലോകദൃഷ്ടിക്ക് എങ്ങനെ ഇരിക്കും? മറ്റുള്ളവർ കാണുമ്പോൾ പലതും ചെയ്യുന്നവനായിട്ട് കാണപ്പെട്ടാലും അവൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. കാരണം ഈ ദ്വൈത ബോധം പോയാൽ നമുക്ക് ശരീര വ്യാപാരം വരിക. മറ്റുള്ളവർ കണ്ടാലും അത് ശരീരം പ്രകൃതിക്കനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വിചാരം ചെയ്യും, ഒരു വൃക്ഷത്തിന്റെ ഇല ഇങ്ങനെ കാറ്റിൽ അനങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അയ്യോ, ആ വൃക്ഷത്തിന്റെ ഇലകളെല്ലാം ചലിക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കും, വൃക്ഷം ചലിപ്പിക്കുന്നതാണോ അതോ കാറ്റ് ചലിപ്പിക്കുന്നതാണോ അതിനെ? അതിന് വായു ചലിപ്പിക്കുന്നതാണ്. വൃക്ഷത്തിന്റെ സങ്കല്പമാണോ അത്? വൃക്ഷത്തിന്റെ ഇച്ഛയാണോ അത് ചലിക്കുന്നത്? ഇത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ ഒരു ജ്ഞാനിയുടെ ശരീരം ചലിക്കുന്നതും വ്യാപരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഇച്ഛയിലാണെന്ന് നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്? അദ്ദേഹം സത്യം അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് സർവം സമർപ്പയാമി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാവത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചലനങ്ങളെല്ലാം കാണുന്നവർക്കാണ്, അദ്ദേഹത്തിന് അതൊന്നുമില്ല. അതെല്ലാം പ്രകൃതിയുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് ആ പ്രാരബ്ധ ശരീരം കൊണ്ടുപോകുന്നതാണ്. ഇങ്ങനെ അറിയണം. അതുപോലെ ജ്ഞാനിയുടെ ചിത്തത്തിൽ ഒരു വിഷയങ്ങളുടെ ഉദയാസ്തമനങ്ങളും കാണില്ല, ഒരു വിഷയവും ഉദിക്കുകയില്ല, അത് അടങ്ങുന്നുമില്ല എന്നാണ്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്താണ്? അത് ഉദിക്കുകയും അടങ്ങുകയൊന്നും ചെയ്യാത്ത ഒരു പിൻ വെളിച്ചം അവിടെ ഉണ്ട്, ബോധം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് വിഷയങ്ങളെ അദ്ദേഹം അറിയുകയോ അറിയുന്നില്ലെന്നോ ഉള്ള രണ്ട് ഭാവങ്ങളും കാണില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചലനവും കാണില്ല. ഞാൻ ഈ വിഷയങ്ങളെ അറിയുന്നേയില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ വിഷയവാസന മുഴുവൻ നീങ്ങിയിരിക്കുകയാണ്? കാരണം ഈ നമ്മുടെ വിഷയവാസന ഉള്ളിലുള്ളത് കൊണ്ടാണ് ചിലത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു നോക്കൂ. താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം എന്താണ്? ആ വാസന നമ്മുടെ ഉള്ളിലില്ല. അപ്പൊ വാസനകൾ ഉള്ളത് മാത്രമേ നമ്മൾ പ്രതികരിക്കൂ. ഇനി ഞാനീ ഒന്ന് ശ്രദ്ധിക്കൂ, അദ്ദേഹത്തിന് താല്പര്യം ഉള്ളതും ഇല്ലാത്തതും എല്ലാം അവസാനിച്ചിരിക്കുന്നു. വാസനകളെയേ അങ്ങേറ്റം നശിച്ചു പോയിരിക്കുന്നു. പിന്നെ അദ്ദേഹം എന്ത് പ്രതികരിക്കാനാണ്? നമ്മളുടെ പ്രതികരണ ശേഷിയെ ശ്രദ്ധിക്കണം. പണ്ട് മുതലേ നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയൂ, പണ്ട് മുതലേ നമ്മൾ എന്തിലെല്ലാം പ്രതികരിക്കും, എങ്ങനെയെല്ലാം നമ്മൾ മറ്റുള്ളവരോട് റെസ്പോണ്ട് ചെയ്യും, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ചിലരിപ്പോ രാഷ്ട്രീയം, സാഹിത്യം, അതുപോലെ തന്നെ സിനിമ, ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ്. അപ്പൊ ഇവരിതെല്ലാം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും?
അവരുടെ താല്പര്യം വാസനകളായിട്ട് കിടക്കുന്നുണ്ട്. ഇവര് എന്തെങ്കിലും അതിനെക്കുറിച്ച് കേട്ടാൽ അവർക്കൊരു അഭിപ്രായം കാണും അതിനകത്ത്. അത് നല്ലതോ ചീത്തയോ ആവട്ടെ, അല്ലെങ്കിൽ രാഗമോ ദ്വേഷമോ ആവട്ടെ, പെട്ടെന്ന് പ്രതികരിക്കും. ആ പ്രതികരണ ശേഷി ഇപ്പോ അങ്ങനെയുള്ളവർക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയണം. മുൻപുണ്ടായിരുന്ന പോലുള്ള ചില വിഷയ വാസനകളിൽ പ്രതികരിക്കുന്നത് പോലെ ഇപ്പോ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ വാസനകൾ ഒടുങ്ങി എന്നർത്ഥം, വാസനകൾ കുറഞ്ഞു എന്നർത്ഥം. പണ്ടത്തെ പ്രതികരണത്തിന്റെ അത്രയും ഭാവമില്ലെങ്കിൽ ഇത് ഒരു റിഫ്ലക്സ് ആണ്. നമ്മള് കാലില് മുള്ളുകൊള്ളുമ്പോൾ പെട്ടെന്ന് വലിക്കുന്നത് പോലെ, അങ്ങനെ ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണ് നമ്മളുടെ വിഷയവാസനകളുടെ പ്രതികരണം. വാസനകൾ ഉണ്ടെങ്കിലേ പ്രതികരിക്കുള്ളൂ. ചിലത് എന്ത് കേട്ടാലും മിണ്ടാതിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ആ ടൈപ്പ് വാസനകൾ ഇല്ല, അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അതേസമയം ചിലരങ്ങനെയല്ല, അവർക്ക് ചില വിഷയങ്ങളിൽ, എല്ലാ വിഷയങ്ങളിലും ചിലപ്പോൾ പ്രതികരിക്കുന്നവരാണ്. എല്ലാവരെയും ഒന്ന് തരംതിരിച്ച് നോക്കിയാൽ മതി. ജ്ഞാനിക്ക് സത്യം അറിയുന്ന ആൾക്ക് ഇതെല്ലാം കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ജ്ഞാനി എങ്ങനെയാണ്? ജ്ഞാനി ഒന്നിലും പ്രതികരിക്കില്ല, മിണ്ടാതിരിക്കും. വാസനകൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കും. എങ്ങനെ വാസനകൾ ഇല്ലാതെ വന്നു? അദ്ദേഹം ജനിച്ച് ശരീരത്തിൽ വന്നതിന് ശേഷം അതിന് ശ്രമിച്ച് സത്യം അറിഞ്ഞ് ഉറപ്പിച്ചത് കൊണ്ട് വാസനകളില്ലാതെ പോയി. അല്ലാതെ ഒരാളെയും, എല്ലാ മഹാത്മാക്കളെയും ശ്രദ്ധിച്ചു നോക്കൂ, അവരെല്ലാം ജനിച്ചപ്പോഴേ അങ്ങനെ വന്നവരാണ്. അങ്ങനെ പരിപൂർണ ജ്ഞാനിയായിട്ട് വന്ന് എങ്ങനെയാണ് ജ്ഞാനം സിദ്ധിച്ചതെന്നറിയാത്ത ഒരാളിനെ നമ്മളിവിടെ കേൾക്കുന്നുള്ളൂ. അത് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭഗവാനെ മാത്രം ജനിച്ചിട്ട് എപ്പോഴാണ് ഭഗവാൻ ജ്ഞാനം ആർജിച്ചതെന്ന് നമ്മളെങ്ങും കേട്ടിട്ടില്ല. വ്യാസര് അതെങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. രാമൻ 10-14 വയസ്സിലാണെന്ന് നമുക്ക് വാസിഷ്ഠൻ കേൾക്കുമ്പോൾ അറിയാം. രമണ ഭഗവാൻ 16 വയസ്സിലാണ് അവിടെ ഓടിപ്പോയത്. അതിന്റെയൊക്കെ കഥകൾ എല്ലാവരും പറയുന്നുണ്ട്. ബാലകൃഷ്ണൻ നായർ സാറ്, എല്ലാവരും, ശ്രീനാരായണ ഗുരുദേവൻ ഒക്കെ ആ 30 വയസ്സാകാനായപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനോദയം. അത് കൃതികളിലൊക്കെ അറിയാൻ പറ്റും. പല ചരിത്രത്തിന്റെ റിസർച്ച് ഒക്കെ ചെയ്തപ്പോൾ പലരും അതൊക്കെ പറയുന്നുണ്ട്. പറയുന്നുണ്ട് എന്താണ്, ആ ശ്ലോകം തന്നെ ഓർമ്മയുണ്ട്, സുബ്രഹ്മണ്യ കീർത്തനത്തിലും മറ്റുള്ള ശ്ലോകം. തട്ടി തട്ടി പെരുക്കി പെരുവെളി അതിലാകുവാൻ പിന്നെ ആട്ടെ എന്നൊക്കെ പറയുന്ന ഒരു, ചന്ദ്രൻ മറഞ്ഞു നിലാവങ്ങ് നീ എന്നൊക്കെ പറഞ്ഞ ശ്ലോകം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. അതായത് മനസ്സ് പോയി അവിടെ ഭഗവാൻ, അതായത് സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ ജ്ഞാനോദയം ഉണ്ടായി. ഇനിയും അതിലിരുന്ന് എനിക്ക് അതിനകത്തിരുന്ന് പഴകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇരുന്ന് നിരന്തരം അനുസന്ധാനം ചെയ്തു അത് തന്നെ ആകുന്നു എന്നുള്ള ആ അനുഭവ ദാർഢ്യം അതുണ്ടാകണമെങ്കിലും തപസ്സാണ്. അപ്പൊ ആരും ജനിച്ചപ്പോഴല്ല ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ജനിച്ച് ആ ശരീരത്തിൽ മഹത്വവൽക്കരിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അവർ അത്രത്തോളം ആ മഹാത്മാക്കൾ അതിനുവേണ്ടി പ്രയത്നിച്ച് അതായിത്തീർന്നിട്ടാണ് നമ്മളുടെ മുൻപിലിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കണ്ടിട്ട് അത് അവർക്കുള്ളതാണ്, നമുക്ക് അയ്യോ അതൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ് ഈ പിന്നോക്കം പിടിക്കുന്ന ചിലത്. അങ്ങനെ ആവാൻ പാടില്ല. ഈ പറയുന്ന പോലുള്ള കുറെ ബാഹ്യ പ്രേരക ശക്തികളൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. സത്യം ഈ ജന്മമെങ്കിലും അറിഞ്ഞു പോകണം. അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്ന നമ്മളല്ല, മറ്റുള്ളവരാണ്. പക്ഷേ തന്റെ സ്വഭാവത്തിൽ മാറ്റം പതിയെ പതിയെ ഉണ്ടായി താൻ സ്വരൂപത്തിനെ എപ്പോഴെങ്കിലും ഒക്കെ ദർശിക്കുന്നുണ്ടോ, അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് സ്വഭാവത്തിൽ നിന്നും സ്വരൂപത്തിലോട്ടുള്ള മാറ്റം? അവനവനിൽ അനുഭവിക്കാം. തന്റെ പ്രകടമായ ചില സ്വഭാവ രീതികളും പ്രതികരണങ്ങളും ഒക്കെ മാറി തുടങ്ങിയോ? താൻ ചിലതിനെയെല്ലാം ആ ചിന്തിക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? മനസ്സ് പലതിനെയും കാണുന്നതിനെ വേറെ രീതിയിലാണോ ഇപ്പൊ പ്രാപിക്കുന്നത്? പഞ്ചഭൂതങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കൂ, കയറി പോവാണ്. ഓരോ ആധാരങ്ങളായി കടക്കുമ്പോ മൂലാധാരത്തിൽ നിന്നും നമ്മൾ സ്വാധിഷ്ഠാനത്തിലൊക്കെ എത്തുമ്പോഴേക്കും, മണിപൂരകത്തിലോട്ട് എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഹൃദയസ്ഥാനത്ത് എത്തുമ്പോഴേക്കും, അനാഹുതത്തിലൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അപ്പൊ ഇവിടെ ചോദ്യം വരും, അയ്യോ കുണ്ടലിനി ശക്തിയിൽ എങ്ങനെയാണ് മാറുന്നത്? ഒന്നും അതിനെയൊന്നും വളരെ സങ്കീർണമാക്കരുത്. ഇതെല്ലാം ജ്ഞാനത്തിലാണെങ്കിലും ഇതിന്റെ എല്ലാ മാറ്റം ശരീരത്തിൽ സംഭവിക്കുമെന്നാണ് മഹത്തുക്കളെല്ലാം പറയുന്നത്. വേദോപനിഷത്തിലെല്ലാം ഇത് പറയുന്നുണ്ട്. കാരണം നമ്മളുടെ ഭാവം മാറി മാറി കൊണ്ടിരിക്കുമ്പോൾ നമ്മളിലുള്ള ശക്തിയുടെ ചലനത്തിന് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. മൂലാധാരം എന്ന് പറയുന്നത് എല്ലാം നാഭിക്ക് ചുവട്ടിലാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകൊക്കെ നാഭിക്ക് ചുവട്ടിലാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? അവിടെ സാധാരണ മനുഷ്യൻ ജീവിച്ചു മരിക്കുന്നതിന്റെ കുറെ ക്രിയകളെ നടക്കുന്നുള്ളൂ. ഭക്ഷണം, ഡൈജഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പ്രത്യുൽപാദനം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതിൽ നിന്നും ജ്ഞാനം കൊണ്ട് ആർജിച്ച ആ ഒരു
ഭാവമണ്ഡലം പതുക്കെ 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 ഇതെല്ലാം ഒന്നു തന്നെ ഒന്നു തന്നെ ഒന്നു തന്നെ എന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ബ്രഹ്മം തന്നെ എന്ന് കേട്ട് 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 ശ്രവണം ചെയ്യുമ്പോൾ പതുക്കെ ഇത് ഈ ശക്തി പൊന്തി മുകളിലോട്ട് കടക്കുകയാണ്. ഈ സുഷുമ്ന നാഡിയിലൂടെ ഇത് പതുക്കെ മുകളിലോട്ട് വന്നാൽ ഹൃദയഭാഗത്ത് വരുമ്പോഴേക്കും അനാഹതത്തിൽ എത്തുമ്പോഴേക്കും നമുക്ക് പിടികിട്ടും ഇത് മുഴുവൻ ഭഗവാനെ ഒന്നു തന്നെയാണല്ലോ എന്നുള്ള ഭാവം വന്നുവോ എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ കുണ്ടലിനി ശക്തിയിൽ താന്ത്രികവും മാന്ത്രികവും ഒന്നും പറഞ്ഞിട്ടല്ല. അങ്ങനെയല്ല ആളുകൾ അയ്യോ ഏതെങ്കിലും ഇനി കുണ്ടലിനി ശക്തി ഉണർന്നിട്ട് അതിന് ധ്യാനക്രമ ഒന്നുമില്ല. ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, പക്ഷെ മനോമണ്ഡലത്തിൽ മാറ്റം വരണം. മനസ്സെവിടാണ്? പിന്നെ പോകുമ്പോ കണ്ഠത്തില് നമ്മള് ആ പറയുന്ന ഓരോ ചക്രം അവിടെ അവിടെ ഉണ്ട്. അപ്പൊ കണ്ഠത്തിലും കടന്ന് ആജ്ഞാചക്രത്തിലെല്ലാം വരുമ്പോഴാണ് മനസ്സ് ഭ്രൂമധ്യത്തിൽ. അവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇതിനെ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ശരീരത്തിൽ പ്രകടമാകണം എന്നില്ല. എന്നാൽ പോലും നമ്മുടെ സ്വഭാവത്തിൽ നിന്നും നമ്മുടെ സ്വരൂപത്തിലോട്ടുള്ള യാത്രയിൽ മനസ്സിലാവും തന്റെ സ്വഭാവം എന്നത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്, സ്വരൂപം ചലിക്കാത്തത്. ജീവൻ സ്വഭാവവും ബ്രഹ്മം സ്വരൂപവുമാണ്. ജീവബ്രഹ്മ ഐക്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്വഭാവത്തിൽ നിന്നും, അതായത് ഭവിക്കുന്നതിൽ നിന്നും, ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും പതുക്കെ 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 തന്റെ ഉണ്ടാകാതെ മറയാതിരിക്കുന്ന സ്വന്തം സ്വരൂപത്തിലോട്ട് പോകുന്നതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം. അത് ജ്ഞാനമാർഗമുണ്ട്, രാജയോഗമുണ്ട്. ഏതെല്ലാം യോഗത്തിലാണോ നമ്മൾ പോകുന്നത് അതിനനുസരിച്ച് കുണ്ടലിനി ശക്തിയെല്ലാം ഉണർന്ന് അങ്ങനെ പോകുന്നതൊക്കെ രാജയോഗമൊക്കെയാണ്, അതൊന്നും. പക്ഷെ എന്നാലും എല്ലാവരും എത്തുന്നത് ഒരേ സ്ഥലത്താണ്. എല്ലാവർക്കും ഒരേ അനുഭവമാണെങ്കിൽ വഴി പലതാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജ്ഞാനം കൊണ്ടും ചിലപ്പോ ഈ കുണ്ടലിനി ശക്തിക്ക് മാറ്റം വന്ന് തന്നെയാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മളത് നേരിട്ട് അഭ്യസിക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ജ്ഞാനികളെല്ലാം പറയുന്നത് അനുഭവമാണ്. അനുഭവത്തിൽ പതുക്കെ എല്ലാം ഒന്നാണെന്നുള്ള ഭാവമൊക്കെ വന്നുപോകും. ഈ ചരാചരങ്ങളിലും മൈത്രി കരുണാഭാവം വന്നുപോകും. ചരാചരങ്ങൾ എന്നാണ് പറയുന്നത്. ഇനിയും ശ്രദ്ധിക്കണം, ജീവനുള്ളതിൽ മാത്രമല്ല ബ്രഹ്മത്തെ ദർശിക്കേണ്ടത്, ജീവനില്ലാത്തതിലും ബ്രഹ്മം തന്നെയാണ്, എല്ലാത്തിലും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമല്ലാതെ ഒരു വസ്തു ഇവിടെയില്ല. സച്ചിദാനന്ദം എന്ന ബോധമല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. ബോധത്തിലല്ലാതെ ഇതിനൊന്നും നമുക്ക് അറിയാനും സാധിക്കില്ല. ഈ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ബോധത്തിലാണ്. ഇത് മുഴുവൻ നിൽക്കുന്നത് ബോധത്തിലാണെങ്കിൽ ആ ബോധമല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല എന്ന് ഉറപ്പു വരുന്നതാണ് ജ്ഞാനം. ആ ജ്ഞാനം ഉറയ്ക്കും തോറും ഇവിടെ വരുന്ന സകല മാറ്റങ്ങളും തന്റെ ശരീരത്തിലും പതുക്കെ പതുക്കെ പ്രകടമായി തുടങ്ങും. അതിന്റെ ലക്ഷണമെല്ലാം ഉണ്ടോ എന്ന് ചോദ്യം. ഇതൊന്നും ഇല്ലെങ്കിലും ശരീരമേ ഇല്ലാന്ന് കരുതിയാൽ ഒന്നുമില്ല. പിന്നെ ഇതെല്ലാം ചിലപ്പോൾ പലയിടത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ദുരീകരിക്കാന്ന് പറഞ്ഞ് പറഞ്ഞേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഇപ്പൊ എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനം പോലും ഈ കുണ്ടലിനി ശക്തികളെയൊക്കെ പറയുന്നുണ്ട്. ആത്മോപദേശ ശതകത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും പറയുന്നുണ്ട് ഇതിനെയൊക്കെ. അപ്പൊ അതിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയതുണ്ടെങ്കിൽ വിട്ടുകളയൂ. അതെല്ലാം അതാണ് അഭ്യസിക്കുന്നെങ്കിൽ, ആ രീതിയിൽ ശരീരത്തിലാണ് അഭ്യസിക്കുന്നെങ്കിൽ അതെല്ലാം തെളിയുള്ളൂ. അല്ലാതെ ജ്ഞാനമാർഗത്തിലാണെങ്കിൽ അതെല്ലാം കൃത്യമായി തെളിഞ്ഞു വരണമെന്നില്ല. പക്ഷെ എന്നാലും പ്രകടമായ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. സ്വഭാവത്തിൽ പതുക്കെ പതുക്കെ മാറ്റം വരും. അതുകൊണ്ടാണ് ഇപ്പോഴും ബ്രഹ്മോപാസനയൊക്കെ ഉണ്ട്, നല്ലവണ്ണം സത്യസ്ഥിതിയെ വിചാരം ചെയ്യുന്നു, കുറെയെല്ലാം ഉറപ്പ് വന്നിട്ടും സ്വഭാവത്തിൽ വീണ്ടും പഴയ ആ ഒരു രീതിയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ചെറിയ മാറ്റം ഉണ്ടായിരിക്കണം. അതായത് നമ്മളുടെ ആ ഒരു റിയാക്ഷൻ കുറഞ്ഞിരിക്കണം, പ്രതികരണത്തിന്റെ ശേഷി കുറഞ്ഞിരിക്കണം. എങ്കിലേ വാസന പോയി നമുക്ക് പിടികിട്ടുള്ളൂ. അതായത് രണ്ട് രീതിയിലുണ്ട് പ്രതികരണ ശേഷി, റിയാക്ഷനും ഉണ്ട് റെസ്പോൺസും ഉണ്ട്, രണ്ടും ഉണ്ട്. റെസ്പോണ്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും രണ്ട് രീതിയിലാണ്. അപ്പൊ നമ്മൾ പണ്ടത്തെ റിയാക്ഷനാണ്, പെട്ടെന്ന് അതെന്ന് റിഫ്ലക്ട് ആണ്, പെട്ടെന്നാണ് നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ചിന്തിക്കാതെ നമ്മൾ വർത്തമാനം പറയും. അതൊക്കെ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. നോക്കൂ, ഇതെല്ലാം നമ്മൾ വിചാരിക്കും ഇതെല്ലാം മോറൽ സയൻസ് ആണെന്ന്. അല്ലല്ല, ഇത് മോറൽ സയൻസ് അല്ല ഈ പറയുന്നത്. ഇത് നമ്മളുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള ആ ഒരു അങ്ങേയറ്റം ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തിൽ നിന്നും സ്വരൂപത്തിലോട്ടുള്ള പ്രകടമായ മാറ്റം വരുമ്പോൾ ചലനം കുറയുകയാണ് ചെയ്യുന്നത്. സത്വഗുണത്തിൽ ചലനം കുറവാണ്, രജോ ഗുണത്തിൽ ചലനം കൂടുതലാണ്, തമോ ഗുണത്തിൽ വലിയ സ്പീഡാണ്. രജോ ഗുണത്തിനേക്കാൾ കൂടുതൽ സ്പീഡ്, വേഗത കൂടുതൽ തമോ ഗുണത്തിലാണ്.
ഇതിലൊന്നും സംശയം വരേണ്ട. തമോ ഗുണം നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എന്താണ് ഒരു ഉറക്കം അല്ലെങ്കിൽ അലസത അങ്ങനെയൊക്കെയല്ലേ, അല്ല. തമോ ഗുണം എന്ന് പറയുന്നത് ഈ ശക്തിയുടെ ചലനം വളരെ കൂടുതലാണ്. പഞ്ചഭൂതങ്ങളുടെ നോക്കിയാൽ മതി, അതിൽ ഭൂമി ഇപ്പൊ ഒരു കല്ലിനകത്തുള്ള ആറ്റത്തിന്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. അതുപോലെ ആയിരിക്കില്ല വായുഗണത്തിൽ, അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ എല്ലാം, അത് വെറും പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പുറമെയുള്ള കാര്യമാണ് പറഞ്ഞത്, വെറും സ്ഥൂലമായ കാര്യത്തിന്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ശരീരം ചലിക്കുന്നത് പോലെയാണോ മനസ്സ്, അങ്ങനെയെല്ലാം നോക്കിയാൽ മതി. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ നമുക്ക് മനസ്സിന്റെ ചലനം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അതിന്റെ സ്പീഡ് നോക്കിയാൽ മതി. മനസ്സ് വളരെ സ്പീഡിലാണ് ചലിക്കുന്നതെങ്കിൽ ഒരു തമോ ഗുണിയായിരിക്കും. കർമ്മം ചെയ്യാനുള്ള ഒരു സ്പീഡാണ് കാണിക്കുന്ന ഗുണങ്ങളുടെ ഇതാണെങ്കിൽ അവിടെ വേഗത രജോ ഗുണമായിരിക്കും. മനസ്സിന്റെ ചലനം പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നാൽ അയാളിൽ സത്വഗുണമായിരിക്കും പ്രകടമാകുന്നത്. അപ്പൊ മനസ്സിന്റെ നില നല്ലവണ്ണം സ്ഥിരമായി സമനിലയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ചിത്തവൃത്തികൾ ഇല്ലാത്ത സ്ഥിതി, ചലിക്കുകയില്ല, ചിന്തകളേ ഇല്ല. അയാളിപ്പോ സത്വഗുണിയാണ്? അല്ല, അയാളുടെ സത്വഗുണിയിലും കുറച്ച് ചലനങ്ങളാണ്. ചലനമേ ഇല്ലെങ്കിൽ അയാൾ ബ്രഹ്മം. മനസ്സ് സച്ചിദാനന്ദ സ്വരൂപമായി, ഒരു ചലനവുമില്ല. അപ്പൊ നമ്മൾ മനസ്സിന്റെ ചലനം കുറയ്ക്കില്ലേ വേണ്ടത്? മനസ്സിന്റെ ചലനം കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ചിന്തകളുടെ എണ്ണം കുറയ്ക്കണം. ചിന്തകളുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾക്ക് വിവേകം ഉണ്ടായിരിക്കണം. ഈ സത്യാവസ്ഥയെ കുറിച്ച് വിചാരം ചെയ്ത്, കേട്ട് വിചാരം ചെയ്ത്, മനനം ചെയ്ത് നിരുധ്യാസനം ശീലിക്കണം. അനുഭവം ഉണ്ടാവണം, ശ്രുതി യുക്തി അനുഭവം. അതുകൊണ്ട് അയാൾ ഒരു ധീരനാണ് എന്ന് പറയാം. അപ്പൊ ഞാനീ അല്ല ധീരൻ, ജ്ഞാനമാണ് ധീരത. ജ്ഞാനം ആരിൽ പ്രവേശിച്ചാലും അയാൾ ധീരത ഉള്ളവരായിട്ട് മാറും. പിന്നെ നമ്മൾ വിളിക്കുന്ന പേര് ജ്ഞാനീന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ജ്ഞാനം ഉണ്ടായാലും നമ്മൾ സ്വയം ജ്ഞാനി എന്ന് വിളിക്കുമോ? ഒരിക്കലുമില്ല. എന്ന് പറയും പിന്നെ ഒന്നും പറയില്ല, അവിടെ നാമരൂപങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇരിക്കും? എന്താണ് അഹം? ശാന്തം, അത്രയേ ഉള്ളൂ. അവിടെ അഹം എന്ന് പോലും വരില്ല, ഉണ്ട് എന്ന ശാന്തസ്ഥിതിയെ പ്രാപിക്കും. മനസ്സ് അല്പം പോലും ചലിക്കാതിരിക്കും. ഇനി 19-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി അടുത്തത് അല്ല, 19-ാമത്തെ അല്ല, ആ 19-ാമത്തെ ശ്ലോകം തന്നെ. അതുകൊണ്ട് അയാള് ജ്ഞാനിയുടെ ചിത്തത്തിൽ വിഷയങ്ങൾ കാണില്ല, അയാളുടെ വാസന മുഴുവൻ നീങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അല്പമായിട്ടെങ്കിലും വാസനയുള്ളപ്പോൾ അയാളെ വിഷയങ്ങളെ ചിലപ്പോൾ ഓർമ്മിക്കുകയെങ്കിലും ചെയ്യും. എന്നാൽ അല്പമായിട്ട് വാസന ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ വിഷയങ്ങളെ ഓർക്കാൻ തന്നെ വിഷമമായിരിക്കും. വിഷയങ്ങളെല്ലാം വിഷം പോലെ വർദ്ധിക്കണം എന്നാണ് അറ്റാവക്ര ഗീത തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്. അപ്പൊ നമുക്കത് ഓർമ്മ വരാത്ത ഒരു സ്ഥിതി ഒന്ന് ഓർത്തു നോക്കൂ. ഹാ, എന്തായിരിക്കും അറിയാം? ഒന്നും ഓർക്കണില്ല, വിഷയങ്ങളെയൊന്നും ഓർക്കണില്ല. എന്തോ ജീവിച്ചിരിക്കുന്നു, എന്തെങ്കിലും ചെയ്യുന്നു. ആളുകൾക്ക് തോന്നില്ല കേട്ടോ, ഒട്ടും തെറ്റിദ്ധരിക്കണ്ട. മനുഷ്യർക്ക്, മറ്റുള്ള മനുഷ്യർക്ക് ആർക്കും ഒരു സംശയം തോന്നില്ല. കാരണം നമ്മുടെ ഭയം മുഴുവൻ അതാണ്. അയ്യോ, ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ആർക്കെങ്കിലും ഇനി ഇത് പിടികിട്ടുപോയി, ഞാൻ എന്താണ് ബ്രഹ്മമായി പോയിന്ന്. ഇല്ല ഇല്ല, അങ്ങനൊന്നും തോന്നില്ല. കാരണം ശരീരം പ്രകൃതിക്കുള്ളതാണ്, അത് സാധാരണ പോലെ ചലിക്കും. ഏത് വേഷമാണോ കെട്ടിയിരിക്കുന്നത് അത് അഴിച്ചു കളയുന്നത് വരെ അത് അങ്ങനെ തന്നെ ആടും, ഒരു സംശയം വേണ്ട. പക്ഷെ ഉള്ളിൽ എങ്ങനെയാണ്? ഉള്ളിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്, മുക്തി. താൻ മുക്തനാണ്, തനിക്കൊരു ബന്ധവുമില്ല. മനസ്സും ശരീരവും അഹങ്കാരവും ഒക്കെ ബന്ധിപ്പിച്ചാലും തന്റെ ഉള്ളിലെ സ്വരൂപം തിരിച്ചറിഞ്ഞ ആ ഒരു ജീവൻ പിന്നെ ഒരിക്കലും ജീവഭാവം കാണിക്കുകയില്ല. പക്ഷേ പുറമേ ആ ജീവഭാവം ഇട്ടിരിക്കുന്ന വേഷങ്ങളെല്ലാം അതുപോലെ ആടിക്കോട്ടെ, അതിലൊന്നും വിഷയമല്ല. അപ്പോ ഞാനി എങ്ങനെ ഇരിക്കും? ഒരു വിഷയങ്ങളും അയാളെ ബാധിക്കില്ല, ഓർക്കുന്നു പോലുമില്ല. അങ്ങനെയുള്ള മഹാത്മാവ് ലോകദൃഷ്ടിയിൽ എന്തെങ്കിലും ചിലത് ചെയ്താലും ഒന്നും ചെയ്യാത്ത ഫലമേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല എന്നറിയാം. ഇങ്ങനെ ഒന്ന് ഇരിക്കണം, ഇതുപോലെ ഇരുന്നു പോകണം, അതിൽ ഒരു സംശയം വേണ്ട. അങ്ങനെ ഇരുന്ന് പോയില്ലെങ്കിൽ ഇതെന്തിനു കേൾക്കണം? എത്ര കാലമായി ഇതെല്ലാം പറയുകയും കേൾക്കുകയും ഒക്കെ നമ്മൾ തുടങ്ങിയിട്ട് എത്ര കുറെ കാലമായില്ലേ. ഇനിയെങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ പറയുമ്പോ തന്നെ ഇത് പറയുന്നത് എവിടെയാണ്, ഇത് എങ്ങനെയാണ് ഇത് ഏൽക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ. എന്നിട്ട് പറയുകയാണ്, അതായത് ഒരു ശ്രമം എന്നുള്ളതേ ഉള്ളൂ. ഇത് കേട്ട് കേട്ട് അഷ്ടാവക്ര ഗീത കയ്യിലെടുക്കുമ്പോ അകപ്പാടെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് എവിടെ കേൾക്കുന്നു, ആര് കേൾക്കുന്നു, ഇത് എന്തായിരിക്കും എടുക്കുന്നത്. വീണ്ടും പറയാണ്, ഇതിനകത്ത് യാതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഇത് കോമൺ ആയിട്ട് പറയുന്നതല്ല, ഇതൊരു ജനറൽ ടോക്ക് അല്ല. ഇത് ആളുകള് നല്ലവണ്ണം ഇതിനെ, സത്യത്തിനെ ഗ്രഹിച്ച് അനുഭവം മാത്രം ബാക്കി നിൽക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ളതാണ്.
അനുഭവത്തിനെ പൂർണമായും അറിയണമെന്ന് അങ്ങനെ വ്രതമെടുത്തിരിക്കുന്ന ആൾക്ക് മാത്രമേ ഇത് ഫലിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ഒരുപാട് തെറ്റുകുറ്റങ്ങളെല്ലാം കണ്ടുപിടിക്കും. അങ്ങനെ അങ്ങനെ കേൾക്കുന്നവർ ദയവ് ചെയ്ത് അതൊന്നും നിങ്ങളെ ബാധിക്കുന്നതേ അല്ല, നിങ്ങൾക്ക് വേണ്ടി അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്തിയിട്ടില്ല, അവിടം വരെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തോട് കയറിയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇതിന് എക്സിറ്റ് ചെയ്യണം. കാരണം ഇത് നിങ്ങളുടെ ഇപ്പൊ നിൽക്കുന്ന സാധനയെ ഒരു കാലത്തിലും തടസ്സപ്പെടുത്തരുത്. അത് വരട്ടെ, നമ്മൾ ആ വഴി തന്നെ വരണം. അപ്പൊ അഷ്ടാവസന ഗീത അത്രയും പ്രാധാന്യത്തോടെ പറയുന്ന കാര്യം നീ ജ്ഞാനിയാണ് എന്ന് വേറെ ഒരുവൻ പറയുന്നതിലല്ല, ജ്ഞാനം അനുഭവമായി തീരാനുള്ള നിന്റെ കാത്തിരിപ്പാണ്. അതിനകത്ത് ഈ പറയുന്ന ഏത് ഫ്ലോത്തിലൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും പറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ സത്യത്തിൽ പോയിട്ട് മനസ്സ് അങ്ങനെ ഉറച്ചു നിൽക്കും, ബ്രഹ്മത്തിൽ പോയിട്ട് ജീവൻ അങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കും. ആ സമയം അനുഭവം, അതിനെ വീണ്ടും ഇരുന്ന് പഴകുന്നതാണ് ജ്ഞാനം. ഇരുന്ന് പഴകുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എങ്ങോട്ട് ഓടിക്കൊണ്ട അവനവന്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകുന്നു അവിടെയെല്ലാം സസൂക്ഷ്മമായി നിരീക്ഷിക്കും. തന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും സ്വരൂപമായ പ്രകടനങ്ങളുണ്ടോ, സ്വരൂപം വന്നുപോകും. താൻ എവിടെയെങ്കിലുമൊക്കെ സ്വഭാവം കാണിക്കുമ്പോൾ തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ജീവനല്ല, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് അറിയുന്നുണ്ടോ? ഇത് നോക്കണം. ഇനി ഞാൻ ആര് ആര് ആരെന്ന് ചോദിച്ചു വരുന്ന അനുഭവത്തിന്റെ ഒരല്പം പ്രകടാവസ്ഥ ഇതാണ്. എവിടെയെല്ലാം തന്റെ സ്വഭാവം പ്രകടമാവുന്നു, പഴയ പോലെ അല്ല സ്വഭാവം, എന്തോ ഒരു വ്യത്യാസം, സ്വരൂപം പോലെ നിൽക്കുന്നു. അങ്ങനെയുള്ളവരുടെ ആദ്യം വരുന്നത് അവരുടെ ചലനങ്ങളില് ക്രമീകരണം വരും എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മങ്ങളിൽ, അവരുടെ മനസ്സിന്റെ ചിന്തകളിൽ എല്ലാത്തിലും പതിയെ ഒരു പക്വത വന്ന് ചെയ്യും. അല്പം അല്പം അതിന്റെ സ്പീഡ് കുറഞ്ഞു തുടങ്ങും. ഇതെല്ലാം നമ്മൾ സ്വയം ചെയ്യുന്നതായിരിക്കില്ല, ഇത് നമ്മുടെ ഉള്ളിൽ അനുഭവം വന്ന് വന്ന് ഇതിലെല്ലാം പ്രകടമാകുന്നതായിരിക്കും. അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ നിന്ദയോടുകൂടി അല്ല ഇതിനെ സമീപിക്കേണ്ടത്, വലിയ ഭക്തിയോടുകൂടി സമീപിക്കണം. ഭഗവാനെ, എനിക്കിത് എന്നാണ് വരുന്നത്, എങ്ങനെയാണ് ഞാനിതിനെ നേടുന്നത്, എത്ര കാലമായി ഞാനിതിനു വേണ്ടി പരിശ്രമിക്കുന്നു, ഇനിയെങ്കിലും ഭഗവാനെ എൻ്റെ നേരെ ഒന്ന് നോക്കണേ എന്നൊരു ചോദ്യം അവിടെ വരണം. എങ്കിൽ മാത്രമേ ഈ സത്യത്തിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. അല്ലാതെ അഹന്ത ഒന്നിനും ഒന്നിനും ഒരു പരിഹാരമല്ല. അഹന്ത കൊണ്ട് എവിടെ ഒന്നും നേടാനും സാധിക്കില്ല, ഒരു സംശയം അതിന് വേണ്ട. നമ്മള് അല്ല ഇതെല്ലാം ഇപ്പം തന്നെ നമ്മൾ പഠിച്ച് ഇതിനെല്ലാം ഇല്ല, യുക്തിക്ക് പോലും, യുക്തിയെ നമ്മുടെ ഉള്ളിലാക്കാൻ പോലും അതിനൊരു അനുഗ്രഹം നമുക്ക് അല്പമെങ്കിലും ഉണ്ടായിരിക്കണം. അത് അനുഭവം കൊണ്ട് തന്നെ പറഞ്ഞതാണ്. കാരണം അല്ലാതെ കുറെ വായിച്ചത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ കുറെ പ്രസംഗിച്ചത് കൊണ്ടോ ഒന്നും ഇത് കിട്ടുമൊന്നുമില്ല. ഇത് കിട്ടില്ല, പിന്നെ എന്ത് ചെയ്യണം? ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ധ്യാനയോഗത്തിൽ എങ്ങനെയാണ്, ശനൈഹി ശനൈഹി ഉപരമേ പതുക്കെ 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 ബുദ്ധിയാ ധൃതി ഗൃഹീതയ. എങ്ങനെ ചെയ്യണം? ഈ ചഞ്ചലമായ ബുദ്ധിയാണല്ലോ, അതിനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം, മനസ്സുകൊണ്ട് ആത്മാവിനെ കൊണ്ടുപോയിട്ട് ഒതുക്കണം, പതുക്കെ വെക്കണം. എന്നിട്ട് സാവധാനത്തിൽ ശനൈഹി ശനൈഹി ഉപരമേത്, എവിടെ നിന്ന്? വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഉപരമിക്കണം. ആത്മസംസം മനഃകൃത്വാനാണ് ശനൈഹി ശനൈഹി ഉപരമേത് ബുദ്ധിയാ ധൃതി ഗൃഹീതയ ആത്മസംസം മനഃകൃത്വ ന കിഞ്ചിതപി ചിന്തയേത്. പിന്നെ ഒരല്പം പോലും ചിന്തിക്കരുത് എന്നാണ് കണ്ട ഇത്. പിന്നെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. ഇതാണ് ഭഗവത്ഗീതയുടെ അനുശാസനം. ആറാമത്തെ അധ്യായം ധ്യാനയോഗമാണ്, ധ്യാനയോഗത്തിൽ അങ്ങനെ പറയണം. അതുപോലെ തന്നെയാണ് അതിൽ തന്നെ പിന്നെയും പറയും ഭഗവാൻ. എങ്ങനെയാണ് ഒരുവൻ എന്നെയാണ് എല്ലാ ചരാചരങ്ങളിലും കാണുന്നതും എല്ലാ ചരാചരങ്ങളും ഞാനാണ് എന്നറിയുന്നവനുമായ യോഗിക്ക് എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും, ഞാൻ ഇല്ലാതാകുന്നില്ല അവന്. യോഗിയും എനിക്കില്ലാതാകുന്നില്ല, കാരണം നമ്മൾ രണ്ടും ഒന്ന് തന്നെ, തത്വമസി നീ അതാവുന്നു, അഹം ബ്രഹ്മാസ്മി അനുഭവം. ഇങ്ങനെ വരും ആ ശ്ലോകം നല്ലതാണ് ധ്യാനയോഗത്തിൽ. അതായത് യോമാം പശ്യതി സർവത്ര സർവം, എന്നെ തന്നെ എല്ലായിടത്തും കാണുന്നു, ചമൈ പശ്യതി എന്നിൽ എല്ലാത്തിനെയും കാണുന്നു, തസ്യാഗം ന പ്രണശ്യാമി സജമീന പ്രണശ്യതി. അവനൊരിക്കലും നശിക്കില്ല എന്നാണ് അർത്ഥം, പക്ഷേ അവൻ എന്നിലാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അവൻ നശിക്കാത്തത്? അവൻ എല്ലാത്തിലും എന്നെ കാണുന്നു.
അവനെല്ലാത്തിലും എന്നെ കാണുന്നു, എല്ലാം ഞാനാണെന്ന് കാണുന്നു, അതായത് ബ്രഹ്മമാകുന്നു എന്ന് സദാ ചിന്ത. നോക്ക്, ഇതൊരു അനുഭവം, ഇതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എത്ര ക്ലേശങ്ങൾ ഉണ്ടായാലും, എത്ര തന്നെ തിക്താനുഭവങ്ങൾ ഉണ്ടായാലും, നമ്മുടെ ജീവിതം സംഭവ ബഹുലമായാലും ശരി തന്നെ, ഈ ചിന്ത വിട്ടുകളയരുത്. ബോധത്തിലാണ് ഇത് നടക്കുന്നത്. ഭഗവാനെ, ഞാൻ കരയുന്നത് ബോധത്തിലാണ്, ഞാൻ ചിരിക്കുന്നതും ബോധത്തിലാണ്, ഇത് രണ്ടും, എന്റെ സുഖവും ദുഃഖവും ബോധത്തിലാണ്, ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ, എല്ലാം ഭഗവാനിലാണ് നിൽക്കുന്നത്, ഭഗവാൻ തന്നെയാണ് എല്ലാമായി നിൽക്കുന്നത്. ഇതറിയുന്ന യോഗിയെ ഭഗവാൻ എങ്ങനെ കൈവിടും? ആ യോഗി ഭഗവാനിൽ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് മനസ്സിനെ എങ്ങനെയെങ്കിലും അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് നിയന്ത്രിക്കണം, മനസ്സിനെ അടക്കണം, അങ്ങനെ തന്നെ ഇരിക്കണം. ഇതാണ്, അത് ഭഗവത്ഗീത പറയാതെ പോകാൻ പറ്റില്ല എവിടെയൊന്നും. അതുകൊണ്ട് ഈ കാണുന്ന എല്ലാത്തിനെയും ബ്രഹ്മവസ്തുവായി അനുഭവിക്കണം. അതുകൊണ്ട് ഞാനീയുടെ ചിത്തത്തിൽ വിഷയങ്ങളുടെ ഉദയാസ്തമനം ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളുടെയും ഉള്ളിൽ ചിന്തകൾ വരുമ്പോൾ ബ്രഹ്മാനുസന്ധാനം ചെയ്ത് ശീലിക്കണം. അതിൽ പതുക്കെ മാറ്റം സ്ഥിരമാണോ എന്ന് വിചാരം ചെയ്യണം. അതായത് മാറിക്കൊണ്ടിരുന്നിട്ട് പതുക്കെ പതുക്കെ നമ്മളിലൊരു ഒരു ഒരു ഭാവം, അതായത് ഭവിക്കുന്നതിൻ്റെ കുറവ് വരുന്നുണ്ടോ. സ്വഭാവം എന്ന് പറഞ്ഞാൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് മാറി നമ്മളിലൊരു സ്ഥിരത പതുക്കെ പതുക്കെ നമ്മുടെ അനുഭവങ്ങളിലൊക്കെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കയറി പോകാൻ. അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ ശനൈഹി ശനൈഹി ഉപരമേ എന്ന് പറഞ്ഞ പോലെ അനുഭവവും അങ്ങനെ തന്നെ വരും. ഇനി 20-ാമത്തെ ശ്ലോകം. പ്രവൃത്തവുവാ നിവൃത്തവുവാ നൈവ ധീരസ്യ ദുർഗ്രഹ യഥായത് കർത്തുമായാതി തത് കൃത്വ തിഷ്ഠത സുഖം. എപ്പോൾ എന്ത് ചെയ്യേണ്ടതായി വരുന്നുവോ അത് ചെയ്ത് സുഖമായി നിലകൊള്ളുന്നു ഞാനി. അവിടെ ചോദ്യമൊന്നുമില്ല, എന്ത് വന്നു അതെല്ലാം ചെയ്യും, ഒരു സംശയവും വേണ്ട. അതാണ് പറഞ്ഞ എല്ലാവരുടെയും ചിന്ത വേദാന്തം പഠിച്ചു കഴിഞ്ഞാൽ കർമ്മത്യാഗം വേണം, ത്യാഗവും നൈവി എന്നൊക്കെ പറയുന്നത് എന്താണ്, ത്യജിക്കണം എന്നാണ് പറയുന്നത്. ത്യാഗത്തിന് വേറായിട്ട് കാണുന്നു ഈശാവാസിതം സർവ, അവിടെയും തെറ്റേന പുഞ്ചിതഹ എന്ന് പറയുന്നു. എല്ലാം ത്യാഗം, ത്യാഗം യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല എന്താണെന്ന്. അഹം ത്യാഗം, ഞാനെയാണ് ത്യജിക്കേണ്ടത്, കർമ്മത്തിനെയല്ല. കർമ്മം എവിടെയാണ്? ഈ ചലനം എല്ലായിടവും ഉണ്ട് ഇവിടെ. അത് പ്രകൃതിയിലുണ്ട്, അതായത് പ്രപഞ്ചത്തിലുണ്ട്, തന്റെ ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, സകലത ഇവിടെ ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, എല്ലാം ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചലനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചലനത്തിൽ എന്തിനെയാണ് ത്യജിക്കേണ്ടത്? നിനക്ക് ആ ചലനം ത്യജിക്കാൻ സാധിക്കുമോ? കർമ്മമാണത്, കർമ്മത്തിന് ത്യജിക്കാൻ സാധ്യമല്ല. ത്യജിക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ നിന്റെ അന്യതാഭാവം, ബ്രഹ്മത്തിൽ നിന്നും താൻ അന്യമാണെന്ന് കരുതിയിരിക്കുന്ന നിന്റെ ജീവഭാവത്തിന്റെ ഭ്രമത്തിനെ ത്യജിക്കാം. അതാണ് അഹംത്യാഗം, സ്വയം ത്യാഗം. ഞാൻ അതിനെയാണ് ത്യജിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്ത്രീകളിൽ എന്തോ ത്യജിച്ചു, മെറ്റീരിയൽ എന്തോ ത്യജിച്ചു, അതൊന്നും ത്യാഗമല്ല. അതെല്ലാം ത്യാഗത്തിന്റെ ഒന്നാം പാഠം, ആദ്യത്തെ സ്റ്റെപ്പ്. അവിടെ നിന്നാണ് കയറി വരുന്നത്. അവിടെയാണല്ലോ സാധനയെല്ലാം ചെയ്ത് ചെയ്ത് ത്യാഗമൊക്കെ ചെയ്ത് മനസ്സിനെ എല്ലാം പതുക്കെ പതുക്കെ ഒന്ന് ലളിതമാക്കി, മനസ്സിനെ എല്ലാം ഒന്ന് കരുണാമയമാക്കി, ആർദ്രമാക്കി കയറി വരാനുള്ള ആദ്യത്തെ ഘട്ടമാണ് അതൊക്കെ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ത്യാഗമുണ്ട് അവിടെ, എല്ലാത്തിനെയും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഒരു വരവുണ്ട്. അവിടെ വരുമ്പോൾ ആ ഉപേക്ഷിച്ചില്ലേ ഒരുവൻ അവിടെ ഇരുന്നുകൊണ്ട്, അവനെയും ഉപേക്ഷിച്ച് കളയണം. അത് ഞാനാണ്, ഞാനാണ് എല്ലാത്തിനെയും ത്യാഗം ചെയ്തതെങ്കിൽ ഇനി ഒരു ത്യാഗം ചെയ്യാൻ വസ്തു എന്തിരിപ്പുണ്ട്? ഞാൻ തന്നെ. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാബലിയൊക്കെ പറഞ്ഞ പോലെ ഞാനിനെയും കൂടി ത്യജിക്കണം. അപ്പോഴേക്കും കഴിഞ്ഞു, പിന്നെ ത്യജിക്കുന്നവൻ അവിടെ ഉണ്ടാവില്ല, ത്യജിച്ച വസ്തുവും ഉണ്ടാവില്ല, എല്ലാം ഒന്ന് തന്നെ എന്ന അനുഭവം വരും. ഇവിടെ എന്താണ് ചെയ്യുന്നത്? 20-ാമത്തെ ശ്ലോകമാണ്. അതിൽ പറയാണ് എന്ത് ചെയ്യേണ്ടതായി വരുന്നു അത് ചെയ്യുന്നു, സുഖമായിട്ട് നിലകൊള്ളുന്നു. ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം സുഖമാകുന്നു എന്നല്ല പറയുന്നത്, ചെയ്യാൻ എന്തുണ്ടോ അതെല്ലാം ചെയ്യുന്നു. ജ്ഞാനിക്ക് പ്രവൃത്തിയിലോ നിവൃത്തിയിലോ ദുഃഖമായിട്ട് ഒന്നുമില്ല, ഒന്നുമില്ല. പ്രവൃത്തി ചെയ്താലും കൊള്ളാം, നിവൃത്തി ചെയ്താലും കൊള്ളാം. അതൊക്കെ പണ്ടായിരുന്നു. മുമ്പായിരുന്നു നിവൃത്തി മാർഗത്തിൽ പോയി പ്രവൃത്തികളെല്ലാം അതിനകത്തുള്ള കർമ്മത്തിനെയൊക്കെ കർമ്മയോഗമാക്കി. ഞാനീ സ്വേച്ഛയാ ഒന്നും ചെയ്യുന്നില്ല, അയാൾക്ക് പ്രത്യേകിച്ച് ഇന്റൻഷൻ ഒന്നുമില്ല, ഇനി എന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എതിർച്ചയാ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് ഗുണമോ ദോഷമോ ചിന്തിക്കുന്നില്ല. അന്നന്ന് വരുന്നത് എന്താണോ അപ്പോഴപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിനെക്കുറിച്ച് വലിയ ചിന്തകളൊന്നുമില്ല. ഇന്നിതാണ് ചെയ്യേണ്ടത്, അല്ല ഇത് ചെയ്തില്ല, മറ്റതാണ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലാഭം, ആര് ചിന്തിക്കുന്നു. ഇതാണ് ഇപ്പൊ ചെയ്യേണ്ടത്, ഇതിലെന്തോ കിട്ടി, ആ ഐക്യമോ അറിയൂടാ, കിട്ടുമോ കിട്ടില്ലയോ, ഒന്നും ഫലത്തിൽ ഇച്ഛിക്കുന്നേയില്ല. ഇവിടെ സാക്ഷാത്കരിച്ചത് ഏത് ശ്ലോകമാണെന്ന് ആലോചിച്ചു നോക്കണം. കർമ്മണ്യവാധികാരത്തെ മാ ഫലീഷു കഥാചരൻ,
ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണിത്. ഇതിനെ ശ്ലോക രൂപേണ നമ്മൾ കാണാതെല്ലാം പഠിച്ചു വെച്ചു. അഷ്ടാവക്ര ഗീത വരുമ്പോ അനുഭവമാണ് ഇത്. അതുപോലെയാണ് ഭഗവത്ഗീതയിലെ ബ്രഹ്മാർപ്പണം, ബ്രഹ്മകവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാമുഖം. ഇത് ഒരു സാധന. ഈ സാധന എവിടെ അവസാനിക്കും? അഷ്ടാവക്ര ഗീതയിലെ ഈ അധ്യായത്തിൽ കൊണ്ടേ അവസാനിപ്പിക്കും വിശ്രാന്തിയുടെ. അവിടെ ബ്രഹ്മാർപ്പണം പോലും ഇല്ല. ആരാർക്കർപ്പിക്കാൻ അതല്ലേ പറഞ്ഞ ബ്രഹ്മോപാസന, ബ്രഹ്മധ്യാനം ഒക്കെ പോയി, എല്ലാം കഴിഞ്ഞു. അതൊന്നും കഴിഞ്ഞ അവിടെ പറയുകയൊന്നുമില്ല. ഇങ്ങനെ ഒരു ഭാവം, ഇതനുഭവമാണ്. ഇങ്ങനെ വീണ്ടും 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 ഭഗവാൻ ഇതിനെ എങ്ങനെ പറയണമെന്ന് പോലും ഈ പറയുന്ന ആൾക്കറിഞ്ഞുകൂടാ. ഇതിനെങ്ങനെ ഇതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്നെ. പിന്നെ ഇതാണ് നീതി, ഇതാണ് ഇപ്പൊ പറയേണ്ടത്, പറയാൻ വെച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് പറഞ്ഞു പോവാണ്. അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ഈ പറയുന്നതിൽ ഒരു കുഴപ്പമോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ക്ഷമിച്ചുകൊള്ളണം. കാരണം ഇതൊന്നും ഒന്നും പറയാൻ സാധ്യമല്ല. ഇതിനെങ്ങനെ വിളിച്ചു പറയും? ഈ അനുഭവത്തിനെ എങ്ങനെ വർണ്ണിക്കും? ഇതിന്റെ അല്പമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കിട്ടട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അനുഭവിക്കട്ടെ എന്ന് കരുതി മാത്രമാണ് ഇങ്ങനെ ഒരു പ്രയത്നം, അല്ലെങ്കിൽ ഇതിനെ ഈ യത്നം പോലും സത്യത്തില് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് കരുതി ചെയ്യുവാണ്. അല്ലാതെ ഇതൊന്നും നേരത്തെ പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ വരുന്ന ഒരു ഫലത്തിനെ ഒന്നും ഇവിടെ ചിന്തിക്കുന്നേയില്ല. എന്തോ ഇത് ഒരാൾ കേട്ടാൽ അത്രേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. അപ്പോ അതുകൊണ്ട് ഞാനി മറ്റൊന്നും ചെയ്യാനില്ലെങ്കിലും നമുക്കൊരു ചോദ്യമൊക്കെ എന്താണ്? ഞാനിക്ക് പിന്നെ എന്ത് ചെയ്യാനും? ഞാനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാനി എന്ത് ചെയ്യാനാണ്? പ്രവൃത്തിയും നിവൃത്തിയും രണ്ടല്ല. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെ രണ്ട് പ്രസ്ഥാനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. എന്തെങ്കിലും ചെയ്യുമ്പോഴും ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും ഞാനിയുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. എപ്പ ഇരുന്നാലും ഒരേപോലെ അദ്ദേഹം എപ്പോഴും സുഖിയാണ്. കർമ്മങ്ങളെ ചെയ്യണമെന്നോ കർമ്മങ്ങളെ ചെയ്യരുതെന്നോ രണ്ടും വിചാരിക്കുന്നില്ല. ഇത് വീണ്ടും വീണ്ടും വിചാരം ചെയ്യും. ചെയ്യണമെന്നും ചിന്തയില്ല, ചെയ്യരുതെന്നും ചിന്തയില്ല. അദ്ദേഹം എപ്പോഴും എങ്ങനെയിരിക്കുന്നു? അദ്ദേഹം സുഖമായിട്ടിരിക്കുക. അതുകൊണ്ട് കർമ്മം ചെയ്യണമെന്ന് അയാളെ എപ്രകാരം വിചാരിക്കുന്നില്ലയോ അതുപോലെ തന്നെയാണ് കർമ്മം ചെയ്യില്ലെന്നും വിചാരിക്കുന്നില്ല. കർമ്മങ്ങളെ അന്വേഷിക്കുന്നുമില്ല, കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നുമില്ല. വന്നു ചേർന്നതിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമ്മൾ അങ്ങനെ ഇരിക്കണം. നമ്മൾ ചിലതിനെല്ലാം തട്ടിക്കളയാൻ ശ്രമിക്കും. ഈ ഒരു എനിക്കിപ്പോ പറ്റില്ല, ഇതാണ് നിർബന്ധ ബുദ്ധി. ഭയങ്കര ബന്ധനാണ്, വലിയ ബന്ധനമാണത്. നമ്മൾ തന്നെ അനുഭവിച്ചു കാണും അത്. നമ്മൾ ചില സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് വരില്ല, ഇന്നടത്ത് പോയില്ല, ഇന്നത് ഭക്ഷിക്കില്ല, ഇന്ന ആളെ കാണില്ല, ഇന്ന ദിവസം ഇന്നത് ചെയ്യില്ല. അയ്യോ എന്തൊക്കെയാണ് ഏഴ് ദിവസത്തിനെ വെച്ചിട്ട് കളി തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് എന്തൊക്കെയായിരുന്നു. അതൊക്കെ സത്യം അറിയുന്ന ഞാനിക്ക് ഒരു ബന്ധനവും ഇല്ല. എല്ലാ ദിവസവും ഒരേപോലെ, എല്ലാ നിമിഷവും ഒരേപോലെ, എല്ലാ സ്ഥലവും ഒരേപോലെ, എല്ലാ കർമ്മവും ഒരേപോലെ, എല്ലാം ഒന്നുപോലെ, എല്ലാരും ഒന്നുപോലെ, എന്തിനേയും ഒന്നുപോലെ. അവസാനം അദ്ദേഹം ഏകമേവ അദ്വിതീയം, അതിലാണിരിക്കുന്നത് അദ്വൈതം, അതിലാണിരിക്കുന്നത്. ഒന്നും വേറെ കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഞാനിക്ക് യാദൃച്ഛികമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ നിസ്സംഗനായി അതിനെ ചെയ്തു തീർത്ത് മിണ്ടാതിരിക്കും. ഇതാണ് ജ്ഞാനികളുടെ സ്വഭാവം. ഇത് ജ്ഞാനികളുടെ സ്വഭാവമല്ല, ജ്ഞാനം ലക്ഷണമായതിന്റെ സ്വഭാവം, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ജ്ഞാന ലക്ഷണമായി കണ്ടാൽ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ജ്ഞാന ലക്ഷണമാണെങ്കിൽ നമ്മുടെ സ്വഭാവം എങ്ങനെ ഇരിക്കണം? അത് അഭിനയിക്കാൻ പറ്റില്ല, അങ്ങനെ പ്രിറ്റൻഷൻ ഒന്നും പറ്റില്ല, അതൊന്നും നടക്കില്ല. ഇതിന്റെ അല്പം പോലും നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിപ്പോയാൽ അങ്ങനെ ആയത് തന്നെ, അങ്ങനെ ആയില്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കാനും പറ്റില്ല. അപ്പൊ ഇത് എന്താണ്? ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണെന്ന് തോന്നും. പക്ഷേ സ്വാമി പറയുന്ന പോലെ, രമണ മഹർഷി പറയുന്ന പോലെ, ട്രൂത്ത് ഈസ് വെരി സിമ്പിൾ. യു ആർ കോംപ്ലിക്കേറ്റഡ്. നമ്മളാണ് യു, നമ്മളാണ് ഈ ഞാൻ എന്ന് പറയുന്നതാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അല്ലാതെ ഈ സത്യം വളരെ ലളിതമാണ്. കാരണം അവനവന്റെ സത്യം, അവനവൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യത്തിന് എങ്ങനെയാണ് മറന്നുപോയത്? എന്തൊരു വിചിത്രമായ കാര്യമാണെന്ന് ഓർത്തു നോക്കുക. അവനവൻ ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ സത്യവസ്തുവിൽ ഇരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ മറന്നിട്ട് നടക്കുന്നത്? എന്തൊരു ഭ്രമമാണ്! ഇത് മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി, നമ്മളെ തിരിച്ചറിഞ്ഞാൽ മതി. അജ്ഞാനി ആയിരിക്കുന്നു എന്ന് ഒരുവൻ അറിയുന്നത് തന്നെ നല്ല ലക്ഷണമാണ്. അതുപോലെയാണ് നമ്മൾ പറയില്ലേ, ഒരു ഭ്രാന്തുള്ള ഒരു രോഗി ഒരിക്കലും ഭ്രാന്തെന്ന് അയാൾ പറയില്ല, അയാൾക്ക് ഭ്രാന്തില്ലെന്ന് അയാൾ പറയൂ.
അയാൾക്ക് ഭ്രാന്തുണ്ട് എന്ന് അയാൾ സംശയിക്കുന്ന ആ നിമിഷം അയാൾ രക്ഷപ്പെട്ടു, അയാളുടെ രോഗത്തിൽ നിന്നും അയാൾ മുക്തനായി പോയി. കാരണം പിന്നെ അയാൾ ചികിത്സയ്ക്ക് വിധേയമാവും, അപ്പോഴേക്കും അയാൾ രക്ഷപ്പെടും. അതുപോലെയാണ് അജ്ഞാനിയും, അജ്ഞാനം ഉണ്ട് തനിക്ക് രക്ഷപ്പെടണം എന്ന് തോന്നണം. അതുപോലെയാണ് നമ്മുടെ ജന്മം, നോക്കൂ, നമ്മൾ അറിയുന്നേയില്ല, ഇങ്ങനെ ഭ്രമിച്ച് നടക്കുമ്പോ ഇത് സത്യം സത്യം, ഈ കണ്ട മായയെ മുഴുവൻ സത്യം സത്യം എന്ന് പറഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ ഒരു ലജ്ജയുമില്ലാതെ കള്ളമാണ് പറയുന്നതെന്ന് അറിഞ്ഞിട്ടും തമ്മിൽ ആശ്വസിപ്പിക്കുന്നു, തമ്മിൽ പ്രേരിപ്പിക്കുന്നു ഓരോന്ന് ചെയ്യാൻ, പ്രയത്നമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നു. ഇതൊന്നുമല്ല, എല്ലാം സത്യം അറിയുമ്പോൾ നമുക്കറിയാം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇവിടെ മിണ്ടാതിരിക്കുക. എന്നിട്ട് നിയതമായി വന്നു ചേരുന്നത് എന്തോ ആ നിയന്താവിന്റെ കീഴിൽ മിണ്ടാതെ ചെയ്യാം. അങ്ങനെ നിസ്സഹായരായി പോയി, അങ്ങനെ ഭഗവാന് അങ്ങനെ അടങ്ങുമ്പോ കീഴടങ്ങാണ്, അടങ്ങുമ്പോ കിട്ടുന്ന ഒരു അനുഭവം ഇല്ലയോ, അത് തന്നെയാണ് യഥാർത്ഥ സുഖം. ഓ പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.